الحمد لله الذي ألف بين قلوب أهل الإيمان فأصبحوا بنعمته إخوانا وفي الدنيا أصدقاء وأخوانا وفي الآخرة رفقاء وخلانا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واجب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى جمال معرفتك وأطول أمرين الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسلمين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأدلت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حتى جهاده وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وما علمناه الشعر وما ينبغي له كان حيا ويحيق القول عن الكافرين. سبق الله بالله صدق الله مولانا الولي الذي وقال نبينا وحبيبنا ورسولنا وقائدنا وقتنا محمد صلى الله عليه وسلم سيأتي زمان على أمتي لا يبقى من الإسلام إلا اسمه ولا يبقى من القرآن إلا رسمه مساجدهم عامرة وهي خراب عن الهدى أولا
سماؤها الشر من تحت عديم السماء من عندهم تخرج الفتنة وإليهم تعود. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. اللهم أعذك موت البغي في مدبي وفوق دبره في الحسن والقيم. ولا تعد ولا تحصى عجائبها ولا تصاب عليه إقفار بالسامي. وعليك حبي يا رسول الله وعليك حبي رسول الله وعليك حبني يا رسول الله من ندي العاصي صلاة الله معها بقيته سلام الله إجلالك عاشقا تبغيما. صلوا عليه وسلموا تسليما. സ്നേഹ ബഹുമാനോ നിറഞ്ഞ യോഗാധ്യക്ഷൻ ബഹുമാനനായ കെ എസ് ഇബ്രാഹിം മുസ്ലിയാർ ഈ പുണ്യമായ സദസ്സിന്റെ സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാനനായ പണ്ഡിത സുഹൃത്ത് ടി ജഫർ ഹൈത്തമി, ആത്മീയ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന വിതരണം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതൃത്വം പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, ആശംസാ പ്രഭാഷണം നടത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജി മരക്കാർ കുട്ടി ഹാജി, വേദിയിൽ ഭൂമിഷ്ഠനായ നിയുക്ത പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനനായ കെ സഹീർ സാഹിബ്, ബഹുമാനനായ ഉണ്ണി മൊയ്തീൻ കുട്ടി, ഷാഹുൽ ഹമീദ് സാഹിബ്, കെ പി ബാപ്പു സാഹിബ്, എം പി മുഹമ്മദ് ജി ബാപ്പുട്ടി, ചെക്കു ഹാജി, കാളിപ്പറമ്പത്ത് ബാപ്പു സാഹിബ്, ഈ പുണ്യമായ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അതരമണികളെ അനദാവനം ചെയ്ത അനുചര വ്രതങ്ങളിലും തിരുകുടുംബാദികളിലും സാനിഹികളിലും സച്ചരിതരുടെ സദാവർഷവും പരമകാരുണികനും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ ഒഴിഞ്ഞു മാറി അള്ളാഹുവിനെ പ്രവാചകനും പഠിപ്പിട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ
മുണ്ടക്കുളം സിറാജുൽ ഹുദ മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘം സംഘടിപ്പിച്ച ദ്വിദിന മതപ്രഭാഷണ പരമ്പരയുടെ വേദിയിലാണ് നാം നിലകൊള്ളുന്നത്. ഇന്നത്തെ ഈ ദിവസം ഖുർആൻ സാധിച്ച വിപ്ലവം എന്ന ശീർഷകത്തിന്റെ കീഴിൽ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയമായി പരമാവധി പറയുവാനും കേൾക്കുവാനും അതിലെല്ലാം ഉപരി പ്രാവർത്തിക തലത്തിൽ അനുദാന തലത്തിൽ സജീവത കൈവരിച്ച് അള്ളാഹുവിന്റെ ഖുർആന്റെ ശുപാർശയോടെ സ്വർഗത്തിലെത്തുന്ന മുത്തഖികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്ത വിപ്ലവത്തിന് നന്ദി കുറിച്ച്. ഇന്ന് ഈ ലോകം ഏതൊക്കെ വിപ്ലവം നൽകിയിട്ടുണ്ടോ ആ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ മുഴുവനും ബീജാവാദം നൽകിയതും പ്രേരക ചാലക ശക്തിയായി നിന്നതും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. സാമൂഹിക ശാസ്ത്രീയ രാഷ്ട്രീയ സാമ്പത്തിക വൈയക്തിക മേഖലകളിൽ അള്ളാഹുവിന്റെ ഖുർആൻ നടത്തിയ വിപ്ലവകരമായ മാറ്റം ലോകചരിത്രത്തിൽ പാർശ്വവൽക്കരണത്തിന് വിധേയമാകാത്ത ചരിത്രകാരന്മാരും ദാർശനികന്മാരും ഏറെ ചർച്ച ചെയ്തതാണ്. പക്ഷേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്ത് നടത്തിയ ഏറ്റവും വലിയ വിപ്ലവമേതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നാം എല്ലാവരും വളരെയേറെ പ്രയത്നിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. നാമൊക്കെ ചിന്തിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ വിപ്ലവകരമായ ചുവടുവയ്പ് ശാസ്ത്രീയ മേഖലകളിൽ കോപ്പർനിക്കസും സോളമയും അടക്കമുള്ള 19-ാം നൂറ്റാണ്ടിന്റെ ബുദ്ധിജീവികളിൽ കണ്ടുപിടിച്ച ശാസ്ത്രീയപരമായ നിഗമനങ്ങളെ അള്ളാഹുവിന്റെ ഖുർആൻ തദാനുസൃതമായി പൂരണം കണ്ടെത്തുമ്പോൾ ശാസ്ത്രീയ ലോകത്ത് ഖുർആൻ നടത്തിയ വിപ്ലവാത്മകതയെ പാശ്ചാത്യ ചരിത്രകാരന്മാരും ചിന്തകന്മാരും വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. സാമ്പത്തിക മേഖലയിൽ അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ടുവന്ന വിപ്ലവകരമായ കുറിച്ചു ചാട്ടത്തെ ഇബ്നു ഖൽദൂനിന്റെ മുഖത്തുമയിൽ അടക്കമുള്ള ലോക കമ്മ്യൂണിസം ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസത്തിന് മുമ്പേ സാമ്പത്തിക വിപ്ലവത്തിന് നാന്തി കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ കർമ്മധീരമായ ചുവടുവയ്പ് ദാർശനികന്മാരുടെ ജിജ്ഞാസയെ വാനോളം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശാസ്ത്രീയമായ മാറ്റങ്ങൾ സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്ന് പറഞ്ഞ ശാസ്ത്രീയപരമായ 19-ാം നൂറ്റാണ്ട് വരെ ലോകം നിശ്ചയിച്ചു വെച്ചിരുന്ന ഒരു ശാസ്ത്രീയ പ്രമാണത്തെ ഉറപ്പ വാക്കുകൾ എന്ന ഒരൊറ്റ പരാമർശം കൊണ്ട് തിരുത്തിക്കുറിച്ച് ശാസ്ത്രീയമായ മിഥ്യാധാരണകളെ കാലഘട്ടത്തിന്റെ ചവിട്ടുകൊട്ടകളിലേക്ക് വലിച്ചെറിഞ്ഞു. 19-ാം നൂറ്റാണ്ട് വരെ സത്യമെന്ന് കരുതിയ ലോകത്തിന്റെ മിത്തകളെ മുഴുവനും എയ്ഡ്സും എബോളയും പിടിച്ച് കാലഘട്ടത്തിന്റെ ചവിട്ടുകൊട്ടകളിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുർആനിലെ വിപ്ലവകരമായ കുതിച്ചു ചാട്ടം സൂര്യന്റെ ഭ്രമണപഥത്തെ പറഞ്ഞതുകൊണ്ട് ചന്ദ്രപ്രകാശത്തെ സൂര്യന്റെ നിലവിലാണ് എന്ന വ്യക്തമായ പരാമർശത്തോടെ ശാസ്ത്രീയ ലോകത്തിന്റെ പൊളിച്ചെഴുത്തുകളിലൂടെ ആയിരുന്നില്ല. ഞാൻ പലപ്പോഴും പറയുക, ലോകത്തൊരാൾക്കും ചെയ്യാൻ കഴിയാത്ത ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന് പോലും കഴിയാത്ത ഈ ലോകത്തിലും മനുഷ്യനെ കൊണ്ട് പോലും ചെയ്യാൻ കഴിയാത്ത ആർക്കും അവരുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു വലിയ മഹാകർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞു എന്നതാണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ നാം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവം. ഖുർആൻ സാധിച്ച വിപ്ലവം, ആ വിപ്ലവം ഇന്നേവരെ ആരൊക്കെയാണോ അതിന്റെ ഉള്ളിൽ പരാജയപ്പെട്ടു നിൽക്കുന്നത് ആ പരാജിതരെ മുഴുവനും വിസ്മയത്തിലാക്കി വിജയിക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ ഖുർആനിലാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഖുർആൻ സാധിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ചിലപ്പോൾ കടന്നുപോവുക. ഏതായിരുന്നു ആ വിപ്ലവം?
ആ വിപ്ലവം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എന്റെ ഈ പ്രഭാഷണങ്ങൾ കാണുന്ന ഉണ്ടക്കുളത്ത് ഈ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ഇവരുടെ ഓരോരുത്തരുടെയും അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാൽ മറ്റൊരു സത്യത്തിലേക്കോ ഒരു ശാസ്ത്രീയ സത്യത്തിലേക്കോ വെളിച്ചം വിഷാൻ ചിലപ്പോൾ നമ്മുടെ ചിന്താധാരകൾക്ക് കഴിഞ്ഞേക്കാം. അതല്ലെങ്കിൽ ഈ നിൽക്കുന്ന ആളുകളെല്ലാവരും കൂടി ഒരുമിച്ചുകൂടി ഈ കിടക്കുന്ന ഗ്രൗണ്ടിന്റെ ഭാഗം അതിന്റെ രൂപം ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ ഒരൽപ്പ സമയം കൊണ്ട് ഈ 10,000 ഒരുമിച്ചുകൂടിയാൽ ഈ കാണുന്ന ഭൂമിയുടെ രൂപവും ഭാവവും ആകൃതിയും ഒന്ന് മാറ്റാൻ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കഴിഞ്ഞേക്കാം. ഇവിടെ നിന്ന് ബഹിരാകാശത്തേക്ക് ഒരു യാത്ര നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ വേണമെങ്കിൽ ഈ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ബഹിരാകാശത്തേക്ക് ഒരു യാത്ര നടത്താൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞേക്കാം. കാരണം 800,000 യൂറോ ഉണ്ടെങ്കിൽ ബഹിരാകാശത്തിൽ വിനോദസഞ്ചാരം നടത്തി തിരിച്ചു വരാമെന്നാണ് നാസയുടെ ഏറ്റവും പുതിയ പരസ്യം നമ്മോട് പറയുന്നത്. 800,000 യൂറോ ഈ സദസ്സിൽ നമ്മുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ സദസ്സിനോട് പറഞ്ഞാൽ സാധിക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, രണ്ട് കസേരയിൽ നിൽക്കുന്ന ആളുകളുടെ മനസ്സ് തന്ന് ഒന്ന് യോജിപ്പിക്കാൻ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് യോജിപ്പിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ചിലപ്പോൾ സാധിക്കണം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസേരിത, ലോകത്താർക്കൊരു പൂരണമില്ലാത്ത സമസ്യ പോലെ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മനസ്സുകൾ തമ്മിൽ യോജിപ്പിക്കാൻ, ആളുകളെ തമ്മിൽ സൗഹാർദ്ദത്തിനാകാൻ. ഞാൻ ആദ്യം തന്നെ ഖുർആൻ സാധിച്ച വിപ്ലവം എന്നതിന്റെ കാതലായ ഭാഗമായി ഇത് പറയാൻ കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ആരവവും എല്ലാം അവസാനിക്കുകയും അതിന്റെ ആരവങ്ങളിലും അവകാശവാദങ്ങളിലും പ്രതിവാദങ്ങളിലും കെട്ടുകഥകൾ നുണപ്രചാരണങ്ങളിലും ഒക്കെയായി നമ്മുടെ സമൂഹം ഇങ്ങനെ തമ്മിൽ തല്ലുകയും തമ്മിൽ കുട്ടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്യുന്നു. പറയാതിരിക്കാൻ പാടില്ല എന്ന ചില ചിന്തകൾ എന്റെ മനസ്സിലുള്ളത് കൊണ്ട്, ഞാനൊരു പ്രഭാഷകനായതുകൊണ്ട് കാലഘട്ടത്തിന്റെ ചുവരെടുപ്പുകൾക്ക് തഥാനുസൃതമായി ഖുർആനിനെ സമർപ്പിക്കുന്നവനാണ് ഒരു യഥാർത്ഥ ഖുർആൻ പ്രഭാഷകൻ എന്ന് ഉള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഖുർആനിന്റെ വിപ്ലവം സാർത്ഥകമാകേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ നിലനിൽക്കുക. ഫേസ്ബുക്ക് തുറന്നു നോക്കാൻ നിർത്തിയില്ല, നെറ്റ് ഓൺ ചെയ്യാൻ നിർത്തിയില്ല, മോർഫിങ്ങുകൾ, കെട്ടുകഥകൾ, രണ്ട് ഫോട്ടോകൾ തമ്മിൽ ഒട്ടിച്ചു ചേർത്ത മോർഫിങ്ങുകൾ, അവകാശവാദങ്ങൾ, കണ്ടനമണ്ഡലങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ചർവിത ചർമ്മണങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, വ്യക്തഹത്യകൾ, മാനഭംഗങ്ങൾ എന്ന് വേണ്ട മനുഷ്യൻ അവന്റെ മനുഷ്യത്വത്തിന്റെ സീമകൾ പോലും ലംഘിച്ചുകൊണ്ട് മുന്നേറുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഭൂമിയുടെ സാഹചര്യവും ഇങ്ങനെയായിരുന്നുവല്ലോ. യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ആദ്യത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഭൂമിയുടെ അവസ്ഥ എന്താ? ആ ലോകത്തിന്റെ അവസ്ഥ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. പരസ്പരം യോജിക്കാൻ കഴിയാത്ത, പരസ്പരം അടുക്കാൻ കഴിയാത്ത, പരസ്പരം ഒന്നിച്ചിരിക്കാൻ മനസ്സുകൾ ഒരിക്കലും സമ്മതിക്കാത്ത ഒരു ജനതയുടെ മുമ്പിൽ നാം എല്ലാവരും പ്രഭാഷണത്തിന് ഗരിമ കൂട്ടാൻ പറയുന്നത് പോലെ അപ്പുറത്ത് തന്റെ വീട്ടിലെ ഒട്ടകങ്ങന്റെ ഈത്തപ്പന മരത്തിന്റെ ഒരു ഓലയുടെ നാമ്പ് കടിച്ചാൽ അതിന്റെ പേര് തലമുറകളോളം ൊണ്ടിരുന്ന ഒരു സമൂഹത്തെ ആദ്യമായി മാനവീകത സൗഹാർദ്ദത്തിലേക്ക് കൊണ്ടുവന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ലോകത്ത് സാധിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവം. നിങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുക. ആ സാഹചര്യം ഏതാ? ഇതേ സാഹചര്യം തന്നെ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു സാഹചര്യം എങ്ങനെയാണോ എങ്ങനെ കൂട്ടിയാലും കൈവെള്ളയിൽ വാരിയ മണൽ തെരികൾ പോലെ കൂട്ടിപ്പിടിക്കും തോറും വിരലുകൾക്കിടയിലൂടെ ഊർന്നു പോകുന്ന മണൽ തെരി പോലെ അങ്ങനെയാണല്ലോ ഇന്ന് സമൂഹം. ഈ കൈവെള്ളയിൽ വാരിയ മണൽ കൂമ്പാരം പോലെയാണ് ഇന്ന് സമൂഹം. കൂട്ടിപ്പിടിക്കും തോറും വെളിയിലേക്ക് ചാടാൻ നമ്പി നിൽക്കുന്ന വിഭാഗീയതയുടെ, ഛിദ്രതയുടെ, അന്ധഛിദ്രത്തിന്റെ ആളുകളായി മാറുമ്പോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഭൂമിയിൽ ഖുർആന്റെ ആദ്യത്തെ ആയത്ത് സാധിപ്പിച്ച വിപ്ലവം ഏതെന്ന് അറിയണമെങ്കിൽ ഖുർആന്റെ ഭൂമികയെ നാം മനസ്സിലാക്കുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ഇനി സനാത്ത് റീകൗണ്ട് ചെയ്തു വരണം. കാരണം നമ്മുടെ മുദ്രാവാക്യമൊക്കെ പാർട്ടിയും സ്ഥാനാർത്ഥിയൊക്കെ ആയി നമ്മുടെ നാവും മസ്തിഷ്കം അങ്ങനെ വളഞ്ഞിരിക്കുക. ഇനി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്ന് പറയണമെങ്കിൽ ഇനിയിപ്പൊ നേരെ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് വരണം. കാരണം ആ തലേന്ന് ഇതൊക്കെ അങ്ങോട്ട് വിടണം. ഇനിയിപ്പോ 6 മാസം കഴിഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പ് വരും. ഇനി നമ്മുടെ മനസ്സും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്ത് വരണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിങ്ങൾ പറയുന്നത് നന്നായി കേൾക്കുക. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവാചകത്വമായി കടന്നു വരുമ്പോ മക്കയിൽ പ്രബലമായ രണ്ട് ഗോത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് ഔസ്, മറ്റൊന്ന് ഖസ്റജ്. ഈ രണ്ട് പ്രബലമായ ഗോത്രങ്ങൾ ഒന്ന് ഔസ്, ഒന്ന് ഖസ്റജ്. ഏത് സമയത്തും പരസ്പരം യുദ്ധം ചെയ്യുന്ന, പലപ്പോഴും ജയപരാജയങ്ങൾ മാറി വരുന്ന, ചിലപ്പോൾ ഔസ് വിജയിക്കും ഖസ്റജ് പരാജയപ്പെടും, ചില യുദ്ധത്തിൽ ഖസ്റജ് വിജയിക്കും ഔസ് പരാജയപ്പെടും, ഇങ്ങനെ മാറി 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 പരീക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് അന്നുണ്ടായിരുന്നത്. UDF LDF ഒരിക്കൽ അവര് ജയിക്കും, പിന്നെ LDF ജയിക്കും, പിന്നെ UDF ജയിക്കും. അടുത്ത 5 വർഷം നമ്മൾ ഒരാളെ ഭരണത്തിൽ ഇരുത്തും, അടുത്ത 5 വർഷം അടുത്താൾക്ക് കൊടുക്കും. അത് കഴിയുമ്പോ പിന്നെ അടുത്ത 5 വർഷം നമ്മൾ കേരളീയർ അങ്ങനെയാണ്, 5 വർഷം ഒരാൾക്ക് അവസരം കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5 വർഷം വേറെ കൊടുക്കും. അടുത്ത 5 വർഷം കഴിയുമ്പോ വീണ്ടും ആദ്യം കൊടുത്ത ആളുകൾക്ക് കൊടുക്കും. അപ്പൊ പിന്നെ ആരോ ചോദിച്ചു, അത്രേ എന്നാ പിന്നെ BJP വിജയിപ്പിച്ചുകൂടെ? അപ്പൊ അയാള് പറഞ്ഞു, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലല്ലോ. യഥാർത്ഥത്തിൽ ഔസും ഖസ്റജും തമ്മിൽ ജയപരാജയങ്ങൾ പരമ്പരാഗതത്തിന്റെ പാരമ്പര്യത്തിന്റെ നിദാന്ത വൈദ്യത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായി ഔസ് ഖസ്റജ് രണ്ട് പ്രബലമായ ഗോത്രങ്ങൾ. അവർ തമ്മിൽ ജയപരാജയങ്ങൾ മാറി വരികയും ഒരാൾ പരാജയപ്പെട്ടാൽ അടുത്തവനെ പരാജയപ്പെടുത്താൻ 1000 മൂർച്ചയും കുത്തി വടിയൊരുങ്ങി കാത്തുനിന്ന ശകുനികളെ പോലെ മാറി നിൽക്കുമ്പോ ഔസിന്റെയും ഖസ്റജിന്റെയും ഇടയിൽ ഏറ്റവും അവസാനം നടന്ന യുദ്ധമാണ് ബുഗാസി യുദ്ധം. ആ ബുഗാസി യുദ്ധത്തിൽ ഔസ് ജയിച്ചു, ഹദ്റത്ത് തോറ്റു. ഹദ്റത്തിന്റെ വീടുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു, അവരുടെ സ്ത്രീകളെ മാനഭംഗം ചെയ്യപ്പെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നതിന് മുമ്പ് ബുഗാസി യുദ്ധത്തിൽ ഹദ്റത്തിന്റെ പരാജയത്തിന്റെ കരത്ത പരാജയമേപ്പിച്ച ദുഃഖവുമായി ഹദ്റത്ത് തോക്കം തിരിച്ചെടുക്കാനുള്ള ആയുധങ്ങളുമായി വെടിവെയ്പ്പുകളുമായി കാത്തു നിൽക്കുന്നത് ഔസിനെ തകർക്കാൻ പരാജയപ്പെടുത്താനും അടുത്ത യുദ്ധത്തിൽ ജയിക്കാനും ഹദ്റത്തിന്റെ ആയുധങ്ങൾക്ക് മൂർച്ച കൊടുക്കുന്ന അവസരത്തിലാണ് മക്കയിലോട്ട് ശാന്തിയുടെ സമാധാനത്തിന്റെ വീടുമായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി ആഗതമാവുക. ആദ്യമായി മണ്ടക്കുളത്ത് തിരിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്വാഗതം. ഞാൻ പരാജയത്തിന്റെ അടപ്പകലത്തിൽ നിന്ന് വിജയത്തിന്റെ സ്വഭാവത്തിലേക്ക് കടന്നതെല്ലാം അവസാനത്തിന് പകയോടെ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. പർവ്വതനിരകളിലെ സുഭഗിന്റെ സമയത്തിന്റെ തൊട്ടുമുമ്പ് ആകാശരോഗത്തിന്റെ വെടിപാടുമായി കടന്നു വന്ന ായി കടന്നു വരുമ്പോ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തേതാ? ആദ്യമായി അല്ലാഹു പറഞ്ഞു കൊടുത്ത സ്വർഗത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല, ഹിസാബിനെ കുറിച്ചല്ല, സിറാത്തിനെ കുറിച്ചല്ല. അല്ലാഹു പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഖുർആനിന്റെ ഏറ്റവും വലിയ ആശയത്തിലൂടെ നടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു മാനവീയ സ്വയാസത്തിന്റെ കാവലാളുകളാണ് നാമത്തിൽ ഒരു ഭൂണത്തിൽ നിന്ന്
തന്നെ സിദ്ധിച്ചവനല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പലപ്പോഴും മനസ്സ് തമ്മിൽ തമ്മിൽ അടുപ്പിക്കാൻ കഴിയാതെ വൈരാഗ്യത്തിന്റെ നിരാത വൈരാഗ്യത്തിന്റെ മനസ്സിന്റെ സേക്കൂപ്പുകളുടെ മതിലുകൾ കിട്ടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൂപത്താര രണ്ടാമതാ പറഞ്ഞത് അരക്കാട് കുറാമസിച്ചു ഒന്നാമത്തെ സാധനം അതിന്റെ പേര് പൂണമെന്നാ പടച്ചിറന്റെ അരക്കിൽ നിന്നാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് തൂങ്ങിക്കിടക്കുന്ന ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു സാധനമാണ് സാധനമല്ലാതെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര പറയുന്നത് മനുഷ്യനായി പിറന്ന പിറന്ന മണ്ണിൽ തന്നെ നാളെ മലർന്നു പോകേണ്ട മനുഷ്യനോടാ ിന്റെ ദേവരാലയങ്ങളിൽ നിർണയിക്കപ്പെട്ട് ഒരാൾ ജയിച്ചാൽ മറ്റൊരാളെ പരാജയപ്പെടുന്നു അതൊക്കെ സ്വാഭാവികമല്ലേ വിപ്ലവത്തിലേക്ക് കടന്നു കൊള്ളണോ മനുഷ്യ സിട്ടിച്ചെടുവച്ചിരി പിടിച്ചു കിടക്കുന്ന ഒരു സാധനത്തിൽ നിന്നാ അതിന്റെ അർത്ഥമെന്താ മനുഷ്യനെ പോലും ഒട്ടിച്ചേർന്നിരിക്കേണ്ടവരാ അന്തികരിച്ചു നിൽക്കേണ്ടവരല്ല ആദ്യമായി കുറാന സാധിച്ച വിഭവം ഒട്ടിച്ചേർന്നവർക്കിൽ നിന്നാണ് മനുഷ്യനെ പടച്ചതെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഖുർആൻ പരിശോധിച്ചാൽ 666 ആയത്തുകൾ പരിശോധിച്ചാൽ അള്ളാഹു മനുഷ്യന്റെ സിട്ടിപ്പിനെ കുറിച്ച് പറയുന്നത് ഏത് രീതിയിലാ നിന്നെ സിട്ടിച്ചത് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന അരക്കിൽ നിന്നാ രണ്ടാമത് പറഞ്ഞതെന്നറിയോ സിദ്ധിച്ചത് എല്ലാവരല്ലാതെ പറയാ കളിമണ്ണിൽ നിന്നാണ് സിദ്ധിച്ചത് എല്ലാ കളിമണ്ണ് നമ്മളൊക്കെ ഈ പാലത്തി മൈതാനത്ത് കാലുകൾ വിട്ടു നിൽക്കുമ്പോ എന്നെ മുമ്പിൽ കിടക്കുന്ന ഈ കളിമണ്ണ് കണ്ടോ മനുഷ്യനെ സൃഷ്ടിച്ചുള്ളൂ അർത്ഥമെന്താ കളിമണ്ണ് ഒട്ടിച്ചേർക്കുന്നു കൂടുതൽ വില കിട്ടുന്ന സാധനമാ കളിമണ്ണ് വിലമുള്ള ഇട്ടികൾ നിർമ്മിക്കുന്ന നനയും തോറും ഒട്ടിപ്പിടിക്കും തോറും വിലം കൂടുന്ന കളിമണ്ണ് നിന്നല്ലേ പടച്ചു വെച്ചത് ഒട്ടിച്ചേരുന്നവരം കൂടുന്ന കളിമണ്ണ് നിന്നല്ലേ എന്നതാ സിദ്ധിച്ചിരുന്ന മനുഷ്യന്റെ പെണ്ണിൽ നിന്നുമല്ലേ മനുഷ്യ സിദ്ധിച്ചത് ഒന്നാമത് മനുഷ്യ സിദ്ധിപ്പിനെ കുറിച്ച് പറയുന്ന ആണെന്ന് പെണ്ണിൽ നിന്നതാ ഒരാണും പെണ്ണിൽ രണ്ട് കടന്നാല് മക്കളുണ്ടാവില്ലല്ലോ പരസ്പരം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് എപ്പോഴും സാഹോദര്യത്തിൽ വർദ്ധിക്കപ്പെടേണ്ട ഒന്നിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നത് ആദ്യമായി ഉദാസിതങ്ങളിഞ്ഞ് പരാജയത്തിന്റെ മീനിയിൽ വിജയത്തിലേക്ക് കിടക്കാൻ ആയിരത്തിന് മൂർച്ച കൂട്ടി കാത്തിരിക്കുന്ന ആറാം നൂറ്റാണ്ടിലെ കാറ്റർപകരണങ്ങളിലേക്ക് ഖുർആൻ അവതരിപ്പിച്ചപ്പോ പോയ മനുഷ്യ മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുന്ന സാങ്കേതികമായി ഖുർആൻ അവതരിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ ഖുർആൻ ലോകത്ത് സാധിച്ച ഏറ്റവും വലിയ വിപ്ലവം അകന്നു പോയ മനസ്സുകളെ ഏകീകരിക്കാൻ കഴിയുന്നതാണ് പിന്നീട് അത് ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമായി ഖുർആൻ അവരുടെ മനസ്സിൽ വെളിച്ചം നൽകിയപ്പോ അത് അവർ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുത ജീവികളായി അവർ മാറി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി മക്കയിൽ വന്നു ഔസ് ഗോത്രവും ഹസ്രജ് ഗോത്രവും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മുസ്ലിമായി അവർ സഹാബികളായി
അവർ ഒന്നിച്ച് തോളോട് തോളോട് നമസ്കരിച്ചു. അവർ ഒരേ ഇമാമിന്റെ കൂടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നായകന്റെ പുറകിൽ അവർ തോളോട് തോള് ചേർന്ന് നിസ്കരിക്കാൻ അവരുടെ മനസ്സിലെ പകയുടെ കനൽ കെട്ടുപോയി. അവർ മുസ്ലിമീങ്ങളായി, അവർ മുസ്ലിമീങ്ങളായപ്പോ അവർ പഴയ പൈരാഗത്തിൽ നിന്നവർ ഹബീബായ നബിയുടെ ഖുർആൻ കേട്ടിട്ട് പരസ്പരം യോജിച്ച് ജീവിച്ചപ്പോൾ മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന് അത് സഹിച്ചില്ല. ഇവരെ രണ്ടുപേരെയും തമ്മിൽ തമ്മിലെടുപ്പിക്കണമെന്ന് തീരുമാനിച്ചു മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. നമ്മുടെ സാഹചര്യവുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്റെ കൂടുതൽ ഞാൻ അങ്ങനെ വിവരിച്ച് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. ശുജായി പറഞ്ഞതുപോലെ ബുദ്ധി കുറുമതയുള്ളവർക്ക് അല്പം മാത്രം പോരെ, ബുദ്ധിയുള്ളവർക്ക് അല്പം മതി. നമ്മളെ തമ്മിലടുപ്പിക്കുന്നത് ആരാണ് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്നു. അങ്ങനെ ഒരു ഔസ് ഗോത്രക്കാരനും ഹസ്റജ് ഗോത്രക്കാരനും കാരണം തോളില് കൈയിട്ടിട്ടവര് മദീനത്തെ പള്ളി മക്കത്തെ പള്ളി നിസ്കാരം കഴിഞ്ഞു വരിക. രണ്ടുപേരും പണ്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ട ആളാണ്, കൊല്ലാൻ നടന്നവരാണ്. ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിൽ തസ്കീയത്ത് നടത്തിയപ്പോ അവർ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് സഹോദരങ്ങളായി. ഒരു ഹസ്റജ് ഗോത്രക്കാരൻ ഔസുകാരന്റെ തോളിൽ കൈയിട്ടിട്ട് വരുന്നത് കണ്ടപ്പോ മുനാഫിക്കുകളുടെ നേതാവായ ഇബ്നു സലൂല് ചോദിച്ചു, ഗോത്രേ ഹസ്റജുകാരനോട് നാണമില്ലേ നിനക്ക്? മക്കയിലൂടെ നടന്നൊരു നാണമില്ലേ നിനക്ക്? നിന്റെ ഭാര്യയെ കൊന്ന, നിന്റെ വീട് കത്തി എരിപ്പിച്ചു കളഞ്ഞ, നിങ്ങളെ അവ നിന്റെ ഈത്തപ്പന തോട്ടത്തിന് തീ വെച്ച ഈ ഔസുകാരന്റെ തോളിൽ കൈയിട്ട് നടക്കാൻ? ഇത് കേട്ടപ്പോ എത്രയാണെങ്കിലും മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുമല്ലോ. ഇത് കേട്ടപ്പോ ഹസ്റജുകാരന്റെ മനസ്സിൽ പകയുടെ കനലൂതി. അയാൾ അരയിൽ കടന്ന് വാളെടുത്തു. ഹസ്റജുകാരൻ ഔസ് ഗോത്രക്കാരനെ വെട്ടി. ഇയാളത് തടുക്കാൻ ശ്രമിച്ചു, അയാൾക്ക് മാരകമായ പരിക്കു പറ്റി. ഇത് കണ്ട ഏതോ ഒരു ഔസ് ഗോത്രക്കാരൻ നേരെ ഔസ് ഗോത്രത്തിന്റെ മുമ്പിൽ എത്തിയിട്ട് പറഞ്ഞു, ഔസുകാരെ, ഹസ്റജുകാരെ നിങ്ങളുടെ സഹോദരങ്ങളെ ആക്രമിച്ച് അവരെ മുറിപ്പാട് വരുത്തിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. ഔസ് ഗോത്രം ഗോത്രം അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ കേട്ട് ഖുർആൻ കേട്ട് വലിച്ചെറിഞ്ഞ ആയുധങ്ങൾ മുഴുവനും മൂർച്ച കൂട്ടി അവർ നേരെ പടക്കുരുങ്ങി പോയി. അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായി. അവർ ആയുധങ്ങളുമായി അവരും പ്രതിരോധിക്കാൻ തയ്യാറെടുത്തു. അവസാനം മദീനത്തെ ബുഗാസി യുദ്ധം നടന്ന അതേ യുദ്ധഭൂമിയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ സഹാബത്ത് മുഴുവനും രണ്ടു ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങി. രണ്ടുപേര് സഹാബികൾ, ഒരാള് സഹാബി, മറ്റൊരു ഭാഗം മുനാഫിക്കുകളും അല്ല. സഹാബികളുടെ ഇടയിൽ കപടവിശ്വാസികളുടെ സ്വാധീനമുണ്ടായപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് യുദ്ധത്തിന് തയ്യാറായി. യുദ്ധസമാനമായ കൈയെടുക്കുന്ന പകയുടെ കനലുകളും സാഹോദര്യത്തിലേക്ക് കൊണ്ടുവന്ന സഹാബത്തുകളെ പരസ്പരം വെട്ടിമെടുക്കാൻ തയ്യാറെടുക്കുന്നത് കേട്ടപ്പോ സഹോദരത്തിന്റെ മന്ത്രവാക്യമായി ചോദിച്ചു, സഹാബി കാണിക്കുന്നത് പരസ്പര യുദ്ധത്തിലേക്ക് പോവുകയോ ഒരേ പടച്ചിറപ്പിൽ വിശ്വസിക്കുക, ഒരേ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരേ കുറാമ്പരായണം ചെയ്യുന്ന ഒരേ സ്ഥലത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന അങ്ങനെ എന്റെ മുറകിൽ തോളോട് തോളിലേക്ക് നിസ്കരിച്ചിരുന്നു നിന്ന് കടന്നു പോകുന്നുവേക്ക് കടന്നു ചെന്ന് എന്റെ രണ്ട് കൈകൾ അവരുടെ രണ്ടുപേർക്ക് സമാന്തരമായി എത്തിപ്പിടിച്ചു. റസൂല് ഖുർആൻ എന്ന ആയത്തോട് പ്രസാദ
നമ്മുടെ മനസ്സിലോധിക്കാൻ കഴിയാത്ത നമ്മുടെ ഇടയിൽ സാഹോദര്യം ഉണ്ടാവാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലോകം സ്വാർത്ഥതയ്ക്ക് അടിമയായി എന്നതാണ്. എല്ലാവർക്കും അവരുടേതായ സ്വാർത്ഥതകൾ, അവരുടേതായ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങളിൽ നമ്മൾ മറ്റുള്ളവനെ മറക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ സാധൂകരിക്കാൻ നമ്മൾ മറ്റൊരാളെ മറക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കൊണ്ടോട്ടിയങ്ങാടിയിൽ ബസ് കാത്ത് നിന്നാൽ മുഴുവൻ ബസ്സും കടന്നുപോകും. അപ്പൊ നമ്മുടെ ആഗ്രഹം ഏതെങ്കിലും ഒരു ബസ് ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു. അപ്പൊ ഒരു ബസ് നിർത്തിയാൽ നമ്മൾ പറയാം അൽഹംദുലില്ലാഹ് ആ ബസ് നിർത്തിയല്ലോ. ഈ വെള്ളത്തിൽ വല്ല കൂടോത്രമുണ്ട്, തുടർന്ന് വെള്ളമെല്ലാം മറിഞ്ഞു പോകാനുള്ള. എല്ലാ ബസ്സും നിർത്താതെ സ്പീഡിൽ പോയാൽ നമ്മുടെ ആഗ്രഹം എന്താ? പൊളച്ചോനെ അടുത്തൊരു ബസ് നിർത്തി കിട്ടിയാൽ മതി. അടുത്ത ബസ് കൊണ്ടു നിർത്തി അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് ഇതെങ്കിലും നിർത്തിയില്ലോ. ചാടി കയറാൻ വേണ്ടി പോകുമ്പോ ആ ബസ്സിൽ മുഴുവൻ ആളാ, ഫുട്ബോളി വലിയ ഫുട്ബോളി കാല് ചവിട്ടാൻ സ്ഥലമില്ല. അപ്പൊ അതിൽ കയറാൻ നമ്മൾ മാറി നിൽക്കും. അപ്പൊ ഓർക്കും പടച്ചോനെ അടുത്ത ബസ്സിന് ഫുട്ബോളും മേലെ ഒരു കാല് ചവിട്ടാനെങ്കിലും സ്ഥലം ഉണ്ടായിരുന്നു മതി. അടുത്ത ബസ് വന്ന് നിർത്തി ചാടി കയറുമ്പോൾ ഫുട്ബോളിൻ മേൽ ഒരു കാല് വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ പറയാം അൽഹംദുലില്ലാഹ് പടച്ചോനെ ഒരു കാല് വെക്കാനെങ്കിലും സ്ഥലം ഉണ്ടല്ലോ. ഒരു കാല് വെക്കാനുള്ള സ്ഥലം അവിടെ കിട്ടിയാൽ പിന്നെ നമ്മുടെ ചിന്ത എന്നാളോ, പടച്ചോനെ മറ്റേ കാലും കൂടെ തൂക്കിയിട്ടിട്ട് വല്ലാതെ വേദനിക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് വെക്കാൻ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ ആഗ്രഹം. അങ്ങനെ ഒരാൾ അവിടെ ഒരു കാല് വെക്കാൻ സ്ഥലം കിട്ടിയാൽ അപ്പൊ പിന്നെ നമ്മൾ ചിന്തിക്കാൻ പുറത്തോനെ, മുമ്പിൽ നിൽക്കണ രണ്ടെണ്ണം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഫുട്ബോളും മേൽ അകത്തോട്ട് കയറായിരുന്നല്ലോ, വല്ലയിടത്തും തട്ടിയ താഴെ വീഴുമല്ലോ. അള്ളാഹു രണ്ടുപേരിറങ്ങി, അപ്പൊ പിന്നെ നമ്മള് ഫുട്ബോളും മേന്ന് വണ്ടിയുടെ അകത്തായി. അകത്ത് കയറിയാൽ പിന്നെ നമ്മുടെ ചിന്ത അള്ളാഹുവെ പടച്ചോനെ ഒരല്പ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ കമ്പിമേ ചാരി ഒന്ന് നിൽക്കാറു, ബ്രേക്ക് പിടിക്കുമ്പോൾ വീഴുമില്ലല്ലോ. വല്ല വിധേനെ അടുത്ത സ്റ്റോപ്പിൽ എത്തുമ്പോ കമ്പിമേ കമ്പിമേ ചാരി നിൽക്കാൻ സ്ഥലം കിട്ടിയാൽ അപ്പൊ നമ്മൾ നോക്കുമ്പോ ബാക്കിയുള്ളവരൊക്കെ സീറ്റുമേരിക്കും. ദശരഥ മഹാരാജാവ് ഇരിക്കും പോലെ ഇവന്മാരൊന്ന് സീറ്റിരിക്കുക. അപ്പൊ നമ്മൾ ചിന്തിക്കും പടച്ചോനെ രണ്ടവന്മാർ ഇങ്ങനെ ഇരിക്കാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു ഭാഗമെങ്കിലും വെച്ചിട്ട് ആ സീറ്റുമ്മ ഒന്ന് ഇരുന്ന് കിട്ടായിരുന്നു.
അങ്ങനെ ഇവന്റെ മട്ടും പാപവും ദയനീയതയും കാലിന്മേലുള്ള നീരും കണ്ടിട്ട് ആ രണ്ട് പേര് ഒതുങ്ങിയിട്ട് ഇവനെ ഒന്ന് ഇരുത്തിയാൽ പിന്നെ നമ്മുടെ ചിന്ത എന്താ പടച്ചോനെ? അപ്പൊ അടുത്തിരിക്കണോനെ നമ്മൾ ചോദിക്കും, അങ്ങോട്ടാ മുണ്ടക്കുളത്തറ അവന്റെ വീടും പേരും നമ്മൾ ചോദിക്കണം. അവനോടുള്ള സ്നേഹം കൊണ്ടല്ല ഇവൻ മുണ്ടക്കുളത്തിറങ്ങിയാൽ, ഇവൻ അങ്ങോട്ട് അടുത്ത് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ എനിക്ക് ഇച്ചിരി മര്യാദയ്ക്ക് അതിനകത്ത് ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവൻ അടുത്ത് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അതിൽ നമ്മൾ വീണ്ടും ഇരുന്ന് കഴിയുമ്പോ രണ്ടുപേരായി സീറ്റിൽ. ഇവൻ ഏത് കൊതിച്ചവനാ, രണ്ടുപേരിരിക്കുമ്പോ നമ്മൾ പുറകെ പടച്ചോനെ. ഈ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ഒക്കെ ഒരു അവസ്ഥ, രണ്ടുപേർക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിന് വീതി പോലും ഇല്ലല്ലോ അല്ലാഹുവേ, രണ്ടുപേർക്ക് ഇരിക്കാനുള്ള വീതി ഈ സീറ്റിനില്ലല്ലോ എന്ന് വിചാരിക്കും നമ്മൾ. അപ്പൊ അടുത്തവനോട് നമ്മളേക്ക് ഏത് സ്റ്റോപ്പിൽ ഇറങ്ങ, അവൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി പിന്നെ സീറ്റിൽ നമ്മൾ മാത്രമായി. ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും, അപ്പൊ പിന്നെ നമ്മുടെ ആഗ്രഹം എന്താന്ന് അറിയാവോ? ഈ സീറ്റ് എന്തോ ഒരു കട്ടിയാ പടച്ചോ, ഇതിനകത്ത് ഇരുന്ന ഒന്നൊരു പതുങ്ങി ഇരിക്കാനുള്ള ഒരു സുഖമൊന്നും ഇതിനകത്തില്ലല്ലോ, ഗവൺമെന്റിന്റെ സീറ്റുകൾ ഇങ്ങനെ ആയി പോയല്ലോ ചോദിക്കാം. ഇനി അത്രയ്ക്കും നല്ല ഒരു സീറ്റ് ആണെങ്കിൽ തന്നെ, നല്ല സുഖമായി ഇരിക്കാൻ പറ്റുന്ന സീറ്റ് ആണെങ്കിൽ പിന്നെ നമ്മുടെ ആഗ്രഹം എന്താണ്? അല്ലാഹുവേ ഇനി ഈ വണ്ടി ഒരു സ്റ്റോപ്പിലും നിർത്താതെ ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പുമേ മാത്രം നിർത്തിയിരുന്നെങ്കിൽ എത്രയോ നന്നായി. ഇതാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ. ഇവൻ ആരാ? റോഡുമേ നിന്നിട്ട് വരുന്ന വണ്ടിയിൽ ഫുട്ബോർഡുമേൽ ഒരു കാല് വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ കേറായിരുന്നല്ലോ അല്ലാഹുവേ എന്ന് ചിന്തിച്ച് നിന്നവനാണ് ഇവൻ. അവസാനം അവൻ ബസ്സിൽ തന്നെയായാലും ഇവന്റെ ചിന്ത, പിന്നീട് ഇവന്റെ ആഗ്രഹങ്ങൾ തീരില്ല. സ്വാർത്ഥതയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരാഗ്രഹം. ഇതുകൊണ്ടാണ് ഈ ഒരു ആഗ്രഹം മനുഷ്യനെ ഭരിക്കുന്നത് കൊണ്ടാണ് ആഗ്രഹത്തിന് വിലങ്ങ് തെളിയാവുന്ന ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നവരോടൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് അകലം തോന്നുക. എന്നാൽ ഞാൻ ഒരാളെ ഭഗവനാമാരെന്നറിയോ? അവരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മറുഭാഗത്ത് നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ മുഴുവനും അങ്ങക്ക് ഞങ്ങൾ സ്വന്തമായി മാറി തരട്ടെ ഈ മലകൾ വന്നിട്ട് അറബിപ്പുറത്തിന്റെ അത്യന്തം കെഞ്ചി നടക്കുകയല്ല മലനിരകളുടെ അന്തരവാരത്തിലുള്ള പാറക്കൂട്ടങ്ങൾ സ്വർണ്ണമായി തരട്ടെ എനിക്ക് നിങ്ങളെ സ്വർണ്ണമായി ആഗ്രഹത്തിന്റെ കടക്കിൽ കത്തിവെക്കാൻ പഠിപ്പിച്ച എന്നിട്ട് എന്റെ ഭാര്യ മക്കളുമായി മൂന്ന് മാസത്തോളം ആഗ്രഹങ്ങളെല്ലാം അഭിലാഷങ്ങളാണ് ജീവിതത്തിന്റെ പ്രധാനമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ലോകജനതയോട് നിന്റെ ആഗ്രഹമെന്ന് പറയുന്നത് ദുനിയാവിൽ അവസാനിച്ചു പോകുന്നതാ. ഈ ദുനിയാവിൽ അവസാനിച്ചു പോകുന്ന ആഗ്രഹത്തിന്റെ മുമ്പ് എന്റെ ജീവിതത്തിന്റെ മുമ്പിലെല്ലാം വളർന്നു പോകരുത്. എന്നോട് ദുരാഗ്രഹം തോന്നരുത്. ജീവിതത്തിനോട് തോന്നരുത്. വിശുദ്ധമായ കുറാന്റെ വിപ്ലവത്തിന്റെ ധാര മനസ്സിലാക്കുക. ലോകത്ത് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന നമ്മുടെ ദുരാഗ്രഹത്തിന്റെ പ്രതീകമൈലാണ് സമ്പത്തിനെ കുറിച്ച് ദുരാഗ്രഹം നടത്തുന്ന നമ്മുടെ മക്കളോട് നമുക്ക് സ്വാർത്ഥത കാണിക്കുന്ന എന്റെ മക്കൾ നല്ല തീരത്തണമെന്ന് സ്വാർത്ഥത കാണിക്കുന്ന മനുഷ്യന്റെ ദുരാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകങ്ങൾ അവന്റെ അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളുമോ? ആ ദുരാഗ്രഹം മനുഷ്യ മനസ്സുകളെ ഏറ്റവും വലിയ ഹറാമിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ ഇടപെടുകയാണ് പാടില്ല പാടില്ല. الصالحات خير من ربك خير ثوابا وخير عملا.
എന്റെ കുലത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാവാദ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും അല്ലാതെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കാമയും പറയും, അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നന്നായിട്ട് ആമയും പറഞ്ഞ പരിമിതികളൊക്കെ മാറും, ഖൈറാവും. അല്ലാഹു നമ്മുടെ സ്വാർത്ഥതകളെ മനസ്സിൽ നിന്ന് മാറ്റി തരട്ടെ. മനുഷ്യന്റെ സ്വാർത്ഥത രണ്ട് കാര്യത്തിലാണ്. എത്ര കാര്യത്തിൽ? മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരാഗ്രഹം രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, മുത്തഫഖുന അലൈഹിയാണ് സമ്പത്ത്, അതിലാർക്കും തർക്കമില്ല. രണ്ട്, സന്താനം. ഒന്ന് സമ്പത്ത്, മറ്റ് സന്താനം. ഖുർആൻ ഈ ദുരാഗ്രഹങ്ങളുടെയാണ് മുനയൊടുക്കുന്നത്. എനിക്ക് സമ്പത്ത് ഉണ്ടാവുക, എനിക്ക് പൈസ ഉണ്ടാവുക, എനിക്ക് ജീവിതത്തിലെല്ലാം കിട്ടുക എന്നാഗ്രഹിക്കുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ സമ്പത്ത് ഒരാൾക്ക് പോലും വേണ്ടാത്ത കാലം വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 10 ലക്ഷം റുപ്യ ഉണ്ടോണ്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ പറയും, അള്ളാണ് 30 മുസ്താഫാണ്, ഇത് എന്റെ അല്ല, എനിക്ക് വേണ്ടെന്ന് പറയും. അങ്ങനെ ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു? നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന 10 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് ആചാര്യ കൈ തരിക, അപ്പൊ പറയാം, അള്ളാഹ് 30 മുസ്താഫാണ്, രണ്ട് പൈസ അല്ലേ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിന് ഇട്ടിട്ടിറങ്ങി ഓടും. അങ്ങനെ ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. പണ്ട് UPA ഗവൺമെന്റ് നിൽക്കുമ്പോ രമേശ് താക്കൂർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ വിജിലൻസിന്റെ കയ്യില് നടന്നു 20 കോടി രൂപ കണക്കിൽപ്പെടാത്ത പൈസ പിടിച്ചെടുത്തു. ആ 20 കോടി രൂപ കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുക. മന്ത്രിയോട് ചോദിച്ചു, ഇതാരുടേതാ? മന്ത്രി പറഞ്ഞു, ഈ പൈസ എന്റെ അല്ല, പിന്നെ ഇതാരുടേതാ? ഇത് പാർട്ടിയുടെ ഫണ്ടാ. അന്ന് ACC പ്രസിഡന്റ് സീതാറാം കേസരി, വിജിലൻസിന്റെ ഉദ്യോഗസ്ഥൻ സീതാറാം കേസരിയോട് ചോദിച്ചു, ഇത് പാർട്ടിയുടെ ഫണ്ടാണോ? അപ്പോ സീതാറാം കേസരി പറഞ്ഞു, ഇത് പാർട്ടിയുടെ ഫണ്ടല്ല. രമേശ് താക്കൂറിന്റെ മക്കളോട് ചോദിച്ചു, ഈ പൈസ നിങ്ങൾക്ക് വേണോ? ഇത് നിങ്ങളുടേതാണോ? സാധാരണ സ്ഥല കച്ചവടം നടത്തിയിട്ട് ബ്രോക്കറിന്റെ പൈസ കൊടുക്കാത്തോണ്ട് വാപ്പാനം മലത്തി കൊടുത്ത കുത്തിയ നാടിന്റെ തൊട്ടടുത്താണ് ഞാൻ വന്നു പറയണത്. ഇപ്പോ നിങ്ങൾ മറന്നാലും ഞാൻ മറന്നില്ല. 2 വർഷം മുമ്പ് സ്ഥലക്കച്ചവടം നടത്തിയപ്പോ വാപ്പ ബ്രോക്കർ കാശ് മോന് കൊടുത്തില്ല, വാപ്പാന് കുത്തിക്കൊന്നു. മക്കളോട് ചോദിച്ചു, പൈസ നിങ്ങളുടേതാണോ? അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെയല്ല. ഈ 20 കോടി രൂപ ഒരാൾക്ക് പോലും വേണ്ടാതെ വിജിലൻസ് കൊണ്ടുപോയിട്ട് ഒരാൾ പോലും പറഞ്ഞില്ല ഇതെന്റെ പൈസയാണ്. കാരണം പറഞ്ഞാ കൊടുക്കും. പണം ഒരാളുടെ കയ്യിൽ വെച്ച് കൊടുത്താൽ അവൻ ഇത് എന്റെതല്ല, എനിക്ക് വേണ്ട എന്ന് പറയുന്ന കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വേണ്ട, നിങ്ങളുടെ കയ്യിൽ തന്നെങ്കിലും, നിങ്ങളുടെ ഉസ്താദ് രമേശ് താക്കൂർ അല്ലേ, സീതാറാം കേസരി അല്ലേ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നാലും പാപ്പൂട്ടി നിന്റെ കയ്യിൽ തരിക 20 ലക്ഷം റുപ്യ, ഇത് നിന്റെ ആന്ന് വെച്ചാൽ നീ അള്ളാണ്, 30 സുവാണ് എന്റെ അല്ലാന്ന് പറയും. കൊണ്ടോട്ടി അങ്ങാടിയിലൂടെ KSRTC ബസ് പോകുന്നു. വടിയിൽ വെച്ച് ഹൈവേ പട്രോളിംഗ് സംഘം കൈ കാണിച്ചു, അകത്ത് കയറി പരിശോധിച്ചപ്പോ ട്രാൻസ്പോർട്ട് ബസിന്റെ സീറ്റിന്റെ അടിയിൽ 20 ലക്ഷം രൂപ ഒരു ബാഗിലിരിക്കും. കുണ്ടി പൈസ ഉണ്ടല്ലോ, ഗൾഫിൽ നിന്ന് കൊടുക്കണ പൈസ ഇവിടെ കൊടുക്കും. അവരുടെ വരുമാനത്തിനുണ്ട് ആ പൈസ. പോലീസ് ട്രാൻസ്പോർട്ട് ബസ് ഇരിക്കുന്ന 51 സീറ്റിലിരുന്ന ആളുകളോടും ചോദിച്ച് പൈസ ആരുടെ? എല്ലാരും പറഞ്ഞു, അല്ലാണ് 30 സവണ എന്റെ അല്ല. ആരെങ്കിലും ഒരാൾ ഓർക്കുമോ ഇത് എന്റെ പൈസ? ഉടമസ്ഥരില്ല. 20 ലക്ഷം രൂപ ബാങ്കിൽ ഇരുന്നിട്ട് KSRTC ബസ് ഇന്ന് കിട്ടിയാൽ ഹുണ്ടിയുടെ പൈസയാണ്. അത് കൊണ്ടുപോയി ഉടമസ്ഥൻ എവിടെയുണ്ട്? അത് പോയാലും വേണ്ടില്ല, തടി കഴിച്ചില്ല. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം അവന്റെ സമ്പത്തിനോടാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ആദമിന്ന
അദ്ദേഹത്തിന്റെ മക്കൾക്ക് എത്ര നിലപാടി രണ്ട് ആഗ്രഹങ്ങൾക്ക് നിലപാടിക്കുകയില്ല. എപ്പോഴും അവന്റെ മനസ്സിനുള്ളിൽ യുവത്വമാണ്. എത്ര നിലപാടിച്ചാലും എത്ര പ്രായമേറിയാലും രണ്ട് മോഹങ്ങൾക്കും എന്റെ മനസ്സിന്റെ ഉള്ളിൽ യുവത്വമാണ്. സമ്പത്തിനോടുള്ള അത്യാഗ്രഹമാണ്. മറ്റൊന്ന് ആയുസിനോടുള്ള ദുരാഗ്രഹമാണ്. എത്ര സമ്പത്ത് കിട്ടിയാലും അതിന് മതിയാവുകയില്ല. ഞാനീ പറഞ്ഞതെന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന്റെ മനസ്സിന്റെ ദുരാഗ്രഹങ്ങൾ ഒന്നാമത് വന്റെ സമ്പത്തിനോട്, രണ്ടാമത് വന്റെ സന്താനങ്ങളോട്. എന്റെ മക്കളെ ഒരു പതലീരത്തിക്കാൻ, എന്റെ മക്കളെ ഒരു പരിഗണത്തിലിടാൻ, ആ മക്കളുടെ ജീവിതത്തിൽ കൈവിടുന്ന സൗഭാഗ്യങ്ങളൊക്കെ പുതുക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നതിനാ, നമ്മുടെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് വരും ആ മക്കൾ നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണെങ്കിലും പ്രിയപ്പെട്ട ഉമ്മ പറയാ, എന്റെ മനസ്സിന്റെ മനോഗതിയാട്ടിക്കൊള്ളുക. എന്റെ സന്ദേശം നിന്റെ സന്താനം നിന്റെ രൂപീകരിയിലേക്കും അലങ്കാരങ്ങൾ മാത്രമോ? ഈ അലങ്കാരങ്ങളേറെ സ്വയസ് നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാ. അതുകൊണ്ട് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാ, ഏത് സ്വയസ്സുമല്ലാതിനോട് ദുആ ചെയ്യണമല്ലാതെ റബ്ബന സമാധാനം നൽകുന്ന, മക്കളുടെ കാര്യത്തിൽ മനസ്സിലൂടെ നിൽക്കുന്ന, സമ്പത്തിന്റെ കാര്യത്തിൽ പരാധീനതയിൽപ്പെടുന്ന ഓരോരുത്തരോടും ഖുർആന്റെ ഏറ്റവും വലിയ ആയത്തിന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക. അല്ലാഹു പറഞ്ഞതെന്നറിയോ, മക്കൾക്ക് വേണ്ടി ജീവിച്ച, സമ്പത്തിന് വേണ്ടി ജീവിച്ച ജനതയോട് ചെയ്യണേ. എന്റെ ഭാര്യയിലേക്ക് കണ്ടുവരുമയാടാ, എന്റെ മക്കളിലേക്ക് അഭിമാനമായി മാറാ. വാങ്ങിച്ച് നമ്മുടെ മക്കളെ നമ്മൾ കാണാറുണ്ട്. എല്ലാം വാങ്ങിക്കുമ്പോ സിവിൽ സർവീസിന് വാങ്ങിക്കുമ്പോ മക്കളുടെ ഫോട്ടോ മലയാള പത്രത്തിന്റെ ഒന്നാം പേജിൽ വരുമ്പോ അത് നമ്മുടെ മക്കളെ നമുക്ക് നൽകുന്ന അഭിമാനമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരാൾ മരിച്ചിട്ട് കബറടക്കം ചെയ്യപ്പെട്ടു, ഒരാൾ കബൽ നിന്ന് പരലോകത്തിലേക്കുമ്പോ പടച്ചവപ്പിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അവൻ നിലനിൽക്കുമ്പോൾ നമ്മൾ ആദ്യം ജോലിക്കുന്നല്ലാതെ പൊന്നുമക്കളുടെ സഹോദരങ്ങളോട് പങ്കുവെക്കുക. ആളെ അല്ലാതെ നിന്റെ കബറിലേക്ക് കിടന്ന് കിടക്കുന്ന മണ്ണ് തട്ടിമാറ്റി തടി നിൽക്കുമ്പോ ഒരു ലോകം വരികയാ, ഒരു ചാണകത്തിൽ സൂര്യൻ നിൽക്കുകയാ, നരകത്തിന്റെ തീച്ചാണകൾ നമ്മളെ മാറി വിളിക്കുമ്പോ മക്കളിലൂടെ എന്റെ ഭാര്യയിലൂടെ ആ സമയത്ത് നിന്റെ തൊട്ടടുത്ത കമ്മൽ നിന്റെ മക്കൾ കിടക്കുന്നുണ്ടാവുന്നു, തൊട്ടടുത്ത കമ്മൽ നിന്റെ ഭർത്താവ് കിടക്കുന്നുണ്ടാകും, പെണ്ണ് എന്റെ ഭാര്യ കിടക്കുന്നുണ്ടാകും, മോനെ അതിന് ചാടി എഴുന്നേറ്റ് നിന്റെ അടുക്കലേക്ക് വരുമെന്ന് അഭിവായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്കത് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ അല്ലാഹു, ഇത്രയും നേരം ഇരുന്നിട്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഈ മഹാസൗഭാഗ്യമാണ് തമ്പുരാനെ, ഈ മഹാസൗഭാഗ്യമാണ് തമ്പുരാനെ, പരലോകത്ത് നമ്മുടെ കബറിലേക്ക് വിളിക്കുന്നു.
നടക്കുമ്പോ അത്തരം ഭാര്യ നമ്മുടെ അടുക്കലേ കൂടെ വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രസംഗങ്ങളെ ധാരാളമായി കേൾക്കുന്ന എന്റെ കാസറ്റുകൾ കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിലൊരു സംശയം വന്നേക്കാം ഉസ്താദ് ഇങ്ങനല്ലേ വഴി പറയാറുള്ളത് തിരിച്ചറിയില്ല എന്റെ ഉമ്മ എന്നെ കണ്ടാല് തിരിച്ചറിയില്ല എന്റെ വാപ്പ എന്നെ കണ്ടാല് തിരിച്ചറിയില്ല അങ്ങനെ പരസ്പരം ഓടുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ തമ്മാടികളുടെ അവസ്ഥയാ തമ്മാടികളുടെ അവസ്ഥയാ മാറ്റിമറിച്ച സുന്നത്തിനെ പരിഹസിച്ച പരലോകത്തിന്റെ ചിന്തകൾ മറന്നു പോയാത്തിന്റെ ആത്മഭാവ തലങ്ങളിലൂടെ നടന്നു പോയ തമ്മാരുടെ അവസ്ഥയാണത് പക്ഷേ മുച്ചക്കീങ്ങൾ അങ്ങനെയല്ല അവര് കവന്നു നിൽക്കുമ്പോ അവരുടെ ഭാര്യ ഓടി വരുമത്രേ അവരുടെ മക്കളെ ഓടി വരുമത്രേ എന്ന ആദരവായ പ്രവാചകൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ اللهم جعلنا منهم اللهوه എല്ലാവരും ഉറക്കവന്ന് മനസ്സിൽ ത്യാമീം പറയുന്നുണ്ട് ഈ പാലിരാ സമയത്ത് നിങ്ങൾക്ക് ദുആ ചെയ്യാനുള്ളത് ഇത് മാത്രം ആരാരുടെ മണ്ണിൽ നിന്ന് മഹിഷറയിലേക്ക് എഴുന്നേൽക്കുമ്പോ എന്റെ പൊന്നു മക്കൾ എവിടെ എന്റെ പൊന്നു മക്കൾ എവിടെ പാതിരാ സമയത്തും കത്തിരിൽ മൂടി പടച്ചു കിടക്കുമ്പോ പുതപ്പ് മാറ്റിയിട്ട് കവിളത്ത് മുത്തം കൊടുത്തുണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് കവിളില് തട്ടിയിട്ട് പോയി കിടന്നുറങ്ങുന്ന എന്റെ മക്കൾ എവിടെ എന്റെ ഭാര്യ എവിടെ എന്ന് വിളിച്ചു തോടിക്കുമ്പോ വിലാസമില്ലാത്ത അഡ്രസ്സില്ലാത്ത പഞ്ചായത്തിന്റെ അതിർത്തികൾ നിർണയിക്കാൻ കഴിയാത്ത പരലോകത്തുള്ളാഹുവേ എന്റെ ഭർത്താവാണ് എന്നെ അന്വേഷിക്കുന്നത് എന്റെ അപ്പയാണ് തറയുന്നത് എന്നാ വിളിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് കോടാണ് 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 ഒരുമിച്ച് കൂടുന്ന മഹിഷരേ എന്റെ വാപ്പയുടെ സ്വരം തിരിച്ചറിഞ്ഞ് ഓടിവന്ന് മാറത്തോടെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മക്കളാകുതാണ് കുർവത്തായിമാമ അല്ലാഹുവേദങ്ങളുടെ മക്കളെ നീ അങ്ങനെ ആക്കി തരണേ തമ്പുരാനെ അങ്ങനെ ആക്കി തരണേ തമ്പുരാനെ അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ ഇങ്ങോട്ടൊക്കെ മനുഷ്യന്മാരെ ഞാൻ ഖുർആൻ പറയാനാണ് ഇത് പറയുന്നത് അപ്പൊ ബാപ്പാനെ കണ്ട മോനോട് മോനെ കണ്ട ഉമ്മ ഓടും എന്ന് പറഞ്ഞ തെമ്മാടികളെ കുറിച്ചാണ് മുത്തക്കീങ്ങൾ അങ്ങനെയല്ല മുത്തക്കീങ്ങൾ മക്ഷറയിൽ ചെല്ലുമ്പോ അവര് ഭാര്യയുടെയും മക്കളെയും കുടുംബത്തിന്റെയും കൈ തോളിലിട്ടുകൊണ്ടാണ് അവര് മക്ഷറയിൽ വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്താ ഒരു ഉഷാറില്ലാത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോണ്ട് അള്ളാഹു നമ്മളെ അതിനെന്ത് ചെയ്യണം ഇതൊക്കെ നൈമിഷികമാണ് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ സമ്പത്തും സന്താനങ്ങളും ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങളാ പക്ഷേ ഇത് പരലോകത്തേക്ക് ഗുണം ചെയ്യുന്നതാവണം അതിനെന്ത് ചെയ്യണം വെള്ളം കുടിക്കണ ഫോട്ടോ തന്നെ എടുക്കണം ഇനിയിപ്പോ അത് അഞ്ചു വിരലുണ്ടോ നാല് വിരലുണ്ടോ അതോ നിന്നാണോ ഇരുന്നാണോ പിന്നെ മസാലയായി ചർച്ചയായി വാട്സപ്പായി ഫേസ്ബുക്കായി അല്ലേ തന്നെ ആവശ്യത്തിന് ചീത്തപ്പേരുണ്ട് ഇച്ചിരി കൂടെ കൂടിയിട്ടുണ്ട് ശരിയായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം തന്നെ പറഞ്ഞത് കാരണം ചില ഫേസ്ബുക്കിലെ വാക്കുകളും സംബോധനയൊക്കെ കേൾക്കുമ്പോ ഇത് മനുഷ്യന് തന്നെയാണ് വിളിക്കണേ നമ്മൾ ചിന്തിച്ചു എത്ര മോശമാ
ഒരാളെ കുറിച്ച് എല്ലാ കഥകളും പറയാം. അതിനുവേണ്ടിയാ ഞങ്ങൾ ഒരുമിച്ച് നോക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഈ മക്കളും നമ്മുടെ സമ്പത്തുകൾ നമുക്ക് നാളെ പ്രയോജനം ചെയ്യണമെങ്കിൽ അള്ളാഹു പറയാവൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറു ഇൻദ റബ്ബിക തവാബന വ ഖൈറു അമല. നാളെ പരലോകത്ത് നിന്റെ പടച്ചിറപ്പിനെ കണ്ടുമുട്ടുന്നത് വരെ, ഇതുവരെ ആ പടച്ചിറപ്പിനെ കണ്ടുമുട്ടുന്നത് സിറാത്ത് കിടക്കുന്നത് വരെയല്ല, ഹിസാബ് കടിയുന്നത് വരെയല്ല, മീസാനിലെ തൂക്കം വരെയല്ല, ഇവിടെ ആ പടച്ചിറപ്പിനെ കണ്ടുമുട്ടുന്നത് വരെ പരലോകം അങ്ങനെയാണല്ലോ സഹോദരങ്ങളെ. സ്വർഗത്തിലേക്ക് നമുക്ക് നിർഭയത്വമില്ലല്ലോ, ശരാധികളെന്നാല് നിർഭയത്വമില്ലല്ലോ, അങ്ങനെ മീസാലെത്തിയാല് പടച്ചിറപ്പിൽ നിന്ന് നമുക്ക് നിർഭയത്വമില്ലല്ലോ. അല്ലാഹു പറയായ പിതാദമ ലാത്തമന മക്കരി നിങ്ങൾക്ക് നിർഭയത്വമുണ്ടാകണ്ട, ഇതുവരെ സിറാത്തിന്റെ ബാലം കടന്നിട്ടുണ്ട്. നിന്റെ രണ്ട് കാലുകളും എന്റെ സ്വർഗത്തിനകത്താകുന്നത് വരെ, ഒരു കാല് സ്വർഗത്തിന്റെ അകത്തും ഒരു കാല് സ്വർഗത്തിന്റെ പുറത്തായിട്ടും നമുക്ക് കാര്യമില്ല. എന്റെ രണ്ട് കാലുകളും സ്വർഗത്തിന്റെ ഉള്ളിലാകുന്നത് വരെ ഞാനാവിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയത്വം വേണ്ട. ആരെ നമ്മുടെ രണ്ട് കാല് സ്വർഗത്തിന്റെ ഉള്ളിലാകുന്നത് വരെ എന്റെ ഭാര്യ സമ്മാനങ്ങളും നീ ദുനിയാവിൽ വെച്ചതെല്ലാം ഞാൻ നിനക്ക് പ്രയോജനം ചെയ്യതാവണോ? അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ഈ ഖുർആന്റെ പാതയിലൂടെ സഞ്ചരിക്കുക. ജീവിതത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞോ പാതയിലൂടെ ഖുർആനിലൂടെ സഞ്ചരിക്കുക. മക്കളായി മാറുക, മക്കൾക്ക് വേണ്ടി സമ്പത്തിന് വേണ്ടി സാഹോദര്യത്തെ തകർക്കരുത്. ഖുർആൻ ജീവിതത്തിലെ പകത്താനല്ലതാണ് അള്ളാഹുവിന്റെ ഖുർആൻ. ഖുർആനെ കുറിച്ച് പറഞ്ഞതെന്താ, ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നന്നായിട്ട് മരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു, ആദ്യം നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. എല്ലാരും പറഞ്ഞ എന്താ ഉസ്താദെ, നന്നായിട്ട് മരിക്കണം, ആഖിബത്ത് നന്നാവണം, അവസാന കലിമ പറയണം. ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ നന്നായിട്ട് മരിക്കാൻ. യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തകൾക്ക് ചില തെറ്റുകളുണ്ട്. നന്നായിട്ട് മരിക്കാൻ ഇപ്പൊ ദുആ ചെയ്യില്ലല്ലോ, നന്നായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കില്ലേ ചെയ്യണ്ട, അപ്പൊ പിന്നെ നന്നായിട്ട് മരിച്ചോളൂല്ലോ. അങ്ങനെയല്ലേ ധാരാളം ഉമ്മമാര് മാതാപിതാക്കളെ എന്നോട് പറയും, ഉസ്താദെ മോനെ ഹാഫിളാക്കണം. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം, ഉസ്താദെ മോനെ ഹാഫിളാക്കണം, ഉസ്താദിന്റെ ഒറ്റപ്പാലത്ത് കോളേജിൽ തന്നെ കേറക്കണം. ഈ അടുത്ത സമയത്ത് നല്ല സമ്പന്നരായ രണ്ടാളുകൾ ഭാര്യയും ഭർത്താവും എന്നെ കാണാൻ വന്നു, ഉസ്താദെ സമ്പത്ത് ധാരാളമുണ്ട്, മക്കളെ ഒന്ന് ഹാഫിളാക്കി കിട്ടണം. ഞാൻ ചോദിച്ചങ്ങനെ ഒരാഗ്രഹം ഉണ്ടാകാനുള്ള കാരണം ഏതാണ്? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഉസ്താദെ നാളെ ഞാൻ മരിച്ചു പോയാൽ എന്റെ സമ്പത്തിനൊക്കെ നഷ്ടപ്പെടുമല്ലോ. പള്ളിക്കാട്ടിൽ ഞങ്ങളുടെ അടക്കം ചെയ്യപ്പെട്ടിട്ട് ഞങ്ങളുടെ വാദങ്ങളുടെ കബറിന്റെ മുമ്പിൽ വന്ന് ഞങ്ങളുടെ മക്കള് ഞങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതുമല്ലോ. ഉസ്താദിന്റെ എത്ര എത്ര വയലുകൾ ഞങ്ങളങ്ങനെ കേട്ടിട്ടുണ്ട്. നാളെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ മക്കള് ഖുർആൻ ഓതാനാണ് മക്കളെ ഹാഫിളാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കാനെത്തുന്നവരോട് ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, ഖുർആൻ മരണശേഷം ഉപയോഗപ്പെടുന്ന ഗ്രന്ഥമല്ല, ഖുർആൻ മരണശേഷത്തിലേക്കുള്ള ആവേശത്തിന്റെ ഗ്രന്ഥമല്ല. അല്ല പറഞ്ഞതെന്താ ഖുർആനെ കുറിച്ച്? ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പായി നാൾ അവതരിപ്പിച്ച വേദഗ്രന്ഥമാ. ഞാൻ എന്റെ സത്യങ്ങൾ കാണത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആഗ്രഹിക്കണമെന്നല്ല, ആഗ്രഹം അസ്ഥാനത്താണെന്നല്ല, ആഗ്രഹം അത്യാഗ്രഹമാണെന്നല്ല, ആഗ്രഹം അനഭിലഷണീയമാണെന്നല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് മക്കൾ നാളെ മരിച്ചിട്ട് നമ്മുടെ ചാരത്തിൽ നോദാൻ മാത്രമല്ല, ഖുർആൻ ഞാൻ അവതരിപ്പിച്ച ഞങ്ങള് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുവാനാണ്. ജീവിച്ചിരിക്കുമ്പോ ഖുർആൻ ചൂണ്ടിക്കാണിച്ച
വഴിയിലൂടെ സഞ്ചരിച്ചവനെ നാളെ മരണശേഷം ഖുർആൻ പ്രയോജനം ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, സമ്പത്ത് വാരിപ്പിടിക്കാൻ വേണ്ടി മക്കളെ ഉന്നമതയിലെത്തിക്കാൻ വേണ്ടി ഇവർക്ക് നാളെ നശിച്ചു പോകുന്നതാണെങ്കിൽ അതിനുവേണ്ടി മനസ്സിന്റെ സാഹോദര്യം കളഞ്ഞവനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ, അള്ളാഹു നമ്മുടെ മനസ്സുകളെ അടുപ്പിച്ച് പറയാത്ത അത് നടക്കാൻ വലിയ പാടാ. അള്ളാഹു നമ്മുടെ ഹൃദയത്തെ അടുപ്പിച്ച് തരട്ടെ. ഹൃദയങ്ങൾ അടുക്കാൻ രണ്ട് വഴിയുള്ളൂ, ഞാൻ പറഞ്ഞുതരാം. ചെയ്യോ? ഒരു മനുഷ്യന്റെ അകന്നു പോയ ഹൃദയം അടുക്കാൻ രണ്ട് വഴിയേ ഉള്ളൂ. രണ്ട് വഴി ഞാൻ പറയാം. എന്നിട്ട് ഖുർആൻ സാധിച്ച ഒത്തിരി വിപ്ലവമുണ്ട്, സ്ത്രീകളോട്, ശാസ്ത്രത്തോട്, സാമൂഹികത്തോട്, രാഷ്ട്രീയത്തോട്. പക്ഷെ ഇപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. രണ്ട് കാര്യം ചെയ്താൽ മതി, ഇൻഷാല്ലാ ചെയ്യൂ. ഞാനിപ്പോ ഇന്ന് കബറും കഫന്തോണി പറയാനെനിക്ക് എളുപ്പം. ആദ്യ സൗണ്ട് ക്ലിയർ ആയില്ല, ഇപ്പൊ ക്ലിയർ ആയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, രണ്ട് കാര്യം ചെയ്താൽ മതി. ഒന്ന് ചെയ്യുമോ? കായല്ല, പൈസ ഒന്നും തരണ്ട, സ്വർണ്ണ ഗുരു വേണ്ട. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യോ? ചെയ്യുന്നു. ഉറപ്പുറക്കുന്നു, കൈ പൊക്കി നോക്കട്ടെ. ഞാൻ പറയാൻ പോയി, കൈ പൊക്കിയിൽ പത്തെണ്ണം പോലും ചെയ്യൂല. ഈ കൈ പൊക്കിയിൽ പത്ത് പേര് പോലും ഇത് ചെയ്യാൻ കഴിയില്ല. കഴിയണേന്ന് വായോടെ പറയാ. അല്ലാണ്ട് റസൂല് പറഞ്ഞു, സഹബാക്കുമ്പല്ലി നമ്മുടെ ഒരു സാഹോദര്യം ഉണ്ടാകണോ? കിടപ്പറയിൽ ഊഷ്മളമായ ബന്ധമുണ്ടാകണോ? അന്നത്തെ വാലൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സ്വഭാവം മനസ്സിൽ നിന്ന് മാറ്റിയാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്റെ ജീവിതത്തിൽ നിന്ന് ഊഹാമോഹങ്ങളെ മാറ്റി നിർത്തണേ. തെറ്റുകളുടെയും അടിസ്ഥാനം ഊഹാമോഹങ്ങളാ. ചില ആളുകളെ കുറിച്ചിട്ട് കഥ മനയുക, അവൻ അതിലെ പോയിട്ടുണ്ടെങ്കിൽ ഇന്നത് സംഭവിച്ചിട്ടുണ്ടാവില്ലേ? അവര് രണ്ടുപേരും തമ്മിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ? പിന്നെ അവർ ആരും കാണാതെ അവിടെ നിന്നിടന്തിരാ? പിന്നെ അവൻ മെസ്സേജ് വിട്ടിടന്തിരാ? പിന്നെ അവൻ ഡിസ്കോൾ അടിച്ചിടന്തിരാ? അവരെ തമ്മിൽ കണ്ണു കണ്ണിൽ കാണിച്ചിടന്തിരാ? പാടില്ല പാടില്ല, ഈയാ കുമ്മല്ലണ്ണ പൈനല്ലണ്ണ അക്കുന്നത് ൂഹാമോഹങ്ങളെ നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് പിടിപെറിയണേ. കഥ പറയുന്നതിന് മാറ്റി നിർത്തണേ. സ്ഥാനം കൊടുക്കരുത്. ഇന്നല്ലാക്കുന്നത് ൂഹാമോഹങ്ങളാണ് എല്ലാ പ്രശ്നത്തിന്റെയും അടിസ്ഥാനമാണ്, അടിസ്ഥാനം അത് തന്നെയാ. അതുകൊണ്ട് വരാത്ത ആസലോ, വരാത്ത പാകലോ, വരാത്ത നാമവും, വരാത്ത നാമസൂ, വരാത്ത നസ്സസൂ. നിങ്ങളെ രഹസ്യങ്ങൾ ചുടിഞ്ഞ് അന്വേഷിക്കരുത്. ഒരാളുടെ പുറകെ വാക്കാണിത്, അത് ബന്ധങ്ങളെ ഇല്ലാതാക്കും. വലാത്ത ആസദൂ, വലാത്ത പാകലൂ, വലാത്ത താപറൂ, വലാത്ത നാപസൂ, വലാത്ത നസ്സസൂ. നിങ്ങൾ പരസ്പരം ഏഷണി വെക്കരുത്. മറ്റൊരുത്തന്റെ ഉയർച്ചയിൽ അസൂയ കാണിക്കരുത്. നിങ്ങളെ കുറിച്ച് ഊഹാപോഹങ്ങൾ വെച്ച് ധരിച്ചരുത്. അല്ലാന്റെ അടിമകളെ സഹോദരങ്ങളെ പോലെ വർത്തിക്കണേ. സഹോദരങ്ങളാകണേ. പരസ്പരം എന്തിനാണിങ്ങനെ കെട്ടിമരിക്കുന്നത്? എന്തിനാണിങ്ങനെ ശിരസ്സ് തടവന്തങ്ങൾ നടുവോട് തടങ്ങിട്ട് നിൽക്കുന്നത്? രാവിലെ
സലാം പറഞ്ഞു പോയ ഉമ്മയെ മകനെ കാത്തിരിക്കുന്ന ഉമ്മയുടെ മുമ്പ് തിരിച്ചറിയാൻ കഴിയാത്ത വെട്ടിമുറിക്കപ്പെട്ട മൃതദേഹങ്ങൾ കുമിഞ്ഞു കൂടുമ്പോ കാത്തിരിക്കുന്ന മക്കളുടെ മുമ്പിലേക്ക് കുടൽമഹലെ കുത്തിക്കീറിയ വാർത്തയുടെ മയ്യത്ത് വരുമ്പോ ാണ് പിഴച്ചു പോയതെന്ന് എനിക്കറിയില്ല. പിടിച്ച കുഴിയുടെ നിറം മാറിയത്, വിശ്വസിച്ച രാത്രിയെ പാട്ടിയുടെ ഇംഗ്ലീഷ് അച്ചരമാല മാറിയത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പരസ്പരം തിരിഞ്ഞു നിൽക്കുന്നത്? ഒരേ ദിശയിലേക്കല്ലേ നമ്മൾ ഓടുന്നത്? ഒരേ ഖുർആനല്ലേ നമ്മുടെ നേതാവ്? മുത്തു നബിയല്ലേ നാം വിശ്വസിക്കുന്നത്? അല്ലാഹുവിനല്ലേ ിലൂടെ മുത്തുറസൂലിന്റെ വാക്ക് പോകുമ്പോ പള്ളിയിൽ നിസ്കരിക്കാത്തറപ്പിന്റെ മുമ്പ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കുമ്പോ അതേ സഫിൽ വന്ന് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി അവനെ താടിയുണ്ടെയും തപ്പിയുണ്ടെയും നിസ്കാര തരുന്നുണ്ട്. ിലേക്ക് പോകുമ്പോ തൊട്ടടുത്ത് നിന്നവനെ അറിഞ്ഞില്ല, അടുത്ത് നിന്നല്ലാഹു അക്ബർ എന്ന് പറഞ്ഞവന്റെ ഉദരത്തിൽ പൊട്ടാനുള്ള ചാവേറിന്റെ ബോംബുകളുണ്ടെന്ന് അടുത്തിന് വിശ്വാ ഞെട്ടിത്തിരിക്കുമെന്ന് പാകിസ്ഥാനിലെ പള്ളിയിൽ ശിയാക്കൾ നിസ്കരിക്കുമ്പോ തീവ്രവാദികളുടെ ആക്രമണങ്ങൾ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മലയാള മണ്ണും അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ പരസ്പര സഹോദര്യത്തിലുണ്ടാകട്ടെ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നേരത്തെ പോലെ കരയിപ്പിക്കണ വാള് പറഞ്ഞ പോരെ, ആഹ്റം പറഞ്ഞ പോരെ, കബറ് പറഞ്ഞ പോരെ എന്നൊക്കെ തോന്നും. അവസരത്തിനനുസരിച്ച് എന്തെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞത് രണ്ട് മണിക്കൂർ വാള് പറഞ്ഞിട്ട് അല്ലാഹു നമ്മുടെ ഊഹാപോഹങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റട്ടെ. ആമീൻ പറയൂല. കാരണം ഇതിപ്പോ ഇയാള് പറയണത് ഇയാളെ കുറിച്ചൊരു ഊഹാപോഹം വെക്കാതിരിക്കാനാണോ എന്നൊരു ഊഹാപോഹം നമ്മുടെ ഹൃദയത്തിൽ. ഇതിപ്പോ ഇയാള് പറയണത് എന്തിനാ? ആരെ കുറിച്ചും ഊഹാപോഹങ്ങളില്ല. അവൾ അങ്ങോട്ട് നോക്കി എന്തിനാ? ഇവനിങ്ങനെ വന്ന് എന്തിനാ? അവ സ്ഥിരമായിട്ട് ആ വീടിന്റെ മുമ്പിൽ കൂടെ പോണെങ്കിൽ പിന്നെ അതിലെന്തെങ്കിലും ഇല്ലാതില്ലേ? സത്യവിശ്വാസികളെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്ക്. ഹൃദയത്തിന് ഊഹാപോഹങ്ങൾ മാറ്റി അല്ലാഹു മാറ്റം തരട്ടെ. അല്ലാഹു മാറ്റം തരട്ടെ. അവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. എന്നെ സംബന്ധിച്ചോളം എന്റെ ഹൃദയത്തിൽ ഭയങ്കര സമാധാനം. കാരണം എനിക്ക് ആരെ കുറിച്ചൊരു മുൻവിധിയില്ല. നമ്മൾ ആരെ കുറിച്ചൊരു ഇന്നത്തെ എന്റെ പരിപാടി ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല. എന്റെ പഴയ ഒരു ഫോട്ടോയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു വാച്ച് ഞാൻ കെട്ടിയിട്ടുണ്ട്, ഒരു മോതിരമുണ്ട്. അതിന്റെ താഴെ ഒരു 300 കമന്റ് ഉണ്ട്. ഉസ്താദ് പരിപാടി എവിടെയാ ദുആ ചെയ്യണം? ഫേസ്ബുക്കിൽ പറയണ ഒരു നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഉസ്താദ് ദുആ ചെയ്യണം, ഉമ്മാക്ക് വയ്യ. ഏറ്റവും ഇടയിൽ ഒരു ഒരാൾ എഴുതിയത് വാച്ചർ ആടോയാണല്ലോ. അവനാകെ അത് നോക്കിയിട്ട് കണ്ടുപിടിച്ച് വാച്ചർ ആടോടെ കമ്പനിയിലാണ്. ഞാൻ റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞു, മോനെ ഇല്ലെങ്കിൽ എന്റെ അടുത്ത് വന്നാ ഞാൻ അതങ്ങ് തന്നേക്കാം. കാരണം ചിലപ്പോ ആഗ്രഹം കൊണ്ടാണെങ്കിലും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിന്റെ ഊഹാപോഹങ്ങൾ മാറിയാൽ നാട്ടിൽ സൗഹാർദ്ദം ഉണ്ടാവും, നമ്മുടെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവും. അള്ളാഹു നമുക്കത് നൽകട്ടെ, അള്ളാഹു നമുക്കത് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഊഹാപോഹങ്ങൾ മനസ്സിൽ വെക്കാതിരിക്കാൻ. ഭർത്താവ് അടുത്തടുത്തൊരു പൗഡറും അത്രയൊക്കെ തേക്കനുണ്ടല്ലേ, രണ്ടാമത് കെട്ടാൻ പൂതി ഉണ്ടാവും. ആരോ അല്ലേ എനിക്ക് മുമ്പ് വാള് പറഞ്ഞാല് തെക്ക് നല്ല കുട്ടികളെ കിട്ടുമെന്ന് പറയുന്നു. എനിക്ക് മുമ്പ് വാള് പറഞ്ഞ ഉസ്താദ് പറഞ്ഞ തെക്ക് പോയാൽ നല്ല പെൺകുട്ടികളെ കിട്ടും, തെക്കന്മാര് കൊണ്ട് വടക്കൊന്നും നല്ല കിട്ടുമെന്ന് ഇബ്രാഹിം പറഞ്ഞേ. ഒന്ന് പോയാൽ രണ്ട് കെട്ടാൻ, രണ്ട് പോയാൽ മൂന്ന് കെട്ടാൻ എന്നൊക്കെ ഉസ്താദ് പറയുകയും കൂടെ ചെയ്തപ്പോ ഭർത്താവിനെ അടുത്ത സമയത്തായിട്ട് ചെറിയ ഊഹാപോഹങ്ങൾ നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതയെ നിർത്തി. അതുകൊണ്ട് ആദ്യം ഊഹാപോഹങ്ങൾ ഇല്ലാതാക്കുക. രണ്ട്, ഇവിടെയാണ് സഹാബത്ത് വിജയിച്ചത്.
രണ്ട്, മനസ്സിൽ നിന്ന് മുൻവിധികൾ ഒരാളെ കുറിച്ച് മാറ്റുക. നിങ്ങൾ പത്ത് ദിക്കറിതെല്ലാം പറഞ്ഞ ഇപ്പൊ നിങ്ങൾ എല്ലാരും വന്നതിന് ഇൻഷാല്ല ഞാൻ ചെയ്യാം. ഇത് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇപ്പൊ ഇൻഷാല്ല പറഞ്ഞ ചില പാർട്ടിക്ക് കിട്ടിയ വോട്ടിന് എണ്ണം മാറി രണ്ട് മൂന്നോ നാലൊക്കെയോ നാലക്കോ എന്താ ഉറക്കം പറയുന്നു. രണ്ട്, ഹൃദയം അടുപ്പിക്കാൻ പറ്റിയ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, വേണ്ടേ സ്വർഗത്തിൽ പോണോന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ ഒന്ന് കൈപൊക്കെ നോക്കട്ടെ. അൽഹംദുലില്ലാ. എത്ര പേര അതിനെ പറ്റിയൊരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിൽ ഒരാളും സ്വർഗം നീ പോയില്ല, ഒറ്റരാളും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാലോ, നിങ്ങളിൽ ഒരാൾ സ്വർഗത്തിന് പോയില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിലുണ്ട്. സ്വർഗത്തിന്റെ സ്വർഗീയ കൊട്ടാരത്തിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള അദീബായ നബിയുടെ സാരത്തിനോടല്ലാണ്ട് റസൂല് പറഞ്ഞു കൊടുത്തു, പരസ്പരം വിശ്വസിക്കുന്നതുവരെ, ഈമാനുണ്ടാകുന്നതുവരെ നിങ്ങൾ ആര് സ്വർഗത്തിന് പോയില്ല. പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ ആരും ഒന്നിനാവുകയില്ല. ഒരാളുടെ ഈമാനിന്റെ അടയാളമില്ല. പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നതുവരെ, പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ ആര് സ്വർഗത്തിന് പോയില്ല. സാബാ, പരസ്പരം സ്നേഹിക്കണമെങ്കിൽ സാബത്തിനോട് നബിയെ ചോദിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സാബാ. സാബത്ത് പറഞ്ഞു, നബിയുടെ ഹൃദയങ്ങൾ നിങ്ങൾ പരസ്പരം എടുക്കാം. ഏത് കാര്യമാണ് ചെയ്യാൻ നബിയെ പറഞ്ഞു കൊടുത്തത്? പരസ്പര ഹൃദയങ്ങൾ മുഖത്തു നോക്കിയോട് സലാം പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം തമ്മിൽ അടുക്കും. സഹാബി കേട്ട ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മസ്ജിദിന്റെ നബിയുടെ കേൾക്കുകയാ. കേട്ട ഉടനെ സഹാബത്ത് മസ്ജിദിന്റെ നബിയുടെ ഈത്തപ്പന മരത്തിൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു തൂണിൽ കിടന്നിട്ട് കൈ ചുറ്റി കളിക്കാൻ ഉടനെ കൊച്ചു കുട്ടികളെ കളിക്കുന്നത് പോലെ അവനെ ആ തൂണിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൈ ചുറ്റിയിട്ട് വട്ടം കറങ്ങി കളിക്കുകയാ. നമ്മളോടൊക്കെ കൊച്ചുകുട്ടികളെ പോലെ. കാരണം എന്താ? ആഗ്രഹം സ്വർഗമല്ലേ? ബിലാലിന്റെ ആഗ്രഹം സ്വർഗമല്ലേ? ഈ തപ്പന മരത്തിൽ പിടിച്ച് കൈ ചുറ്റി പിടിച്ചിട്ട് അവര് വട്ടം കളിച്ചിട്ടു. പരസ്പരം കാണുമ്പോ പറയും അസ്സലാമു അലൈക്കും. വീണ്ടും പരസ്പരം വട്ടം കറങ്ങും. വീണ്ടും കണ്ടുമുട്ടുമ്പോ പറയും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ഇങ്ങനെ പരസ്പര സലാമെന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ രജത രേഖ വിരിപ്പിച്ച സഹാബി നബിയെ മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, കാലിശത്തിന്റെ കലാപത്തിന്റെ വൈതരണികളുടെ വൈക്രപ്പിങ്ങളുടെ കലാപഭൂമിയിൽ സ്നേഹത്തിന്റെ സ്തുതികീരമായി കടന്നു വന്ന അമ്മാവിന്റെ ഖുർആനിന്റെ പാസത്തവസരം പിടിച്ചുകൊണ്ട് ഒരേ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിരുന്നാൽ നമ്മളെ തകർക്കാനാണുള്ളത്? താത്താരികൾ മുമ്പിൽ പിടിച്ചു നിന്ന, ചങ്കിസ്ഥാൻ മുമ്പിൽ പിടിച്ചു നിന്ന, ജീവിതത്തിന്റെ നന്മകളുടെ രഥരേഖ നടത്തിയ ലോകത്തിന്റെ പടപ്പുറക്കാടുകൾ ഒന്നോട് ചേർന്ന് നിന്നിട്ട് പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ഇസ്ലാമിക സമൂഹം ഒറ്റച്ചരടിൽ നിന്നാൽ
ഈമാനന്ദ പാസത്തിന് മുറുകെ പിടിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തരട്ടെ. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. അല്ലാഹു നമുക്ക് ഖുർആന്റെ വിപ്ലവത്തിലൂടെ നടക്കാൻ അല്ലാഹു തൗഫീക് നൽകി. രണ്ടാമത് കണ്ട ഒരു സലാം അങ്ങോട്ട് പറയാ, ആരെ കണ്ടാലും സലാമു അലൈക്കും. ഭാര്യ ഭർത്താവ് തമ്മിൽ മിണ്ടൂല, പിണങ്ങി നിൽക്കുക. ഇങ്ങനെ ഗൗരവം പിടിച്ചിരിക്കുമ്പോ ഭാര്യ എന്നിട്ട് സലാമു അലൈക്കും അലൈക്കും എന്നാണ് ഭർത്താവ് പറയൂ. ഇച്ചിരി മാന്യതയുള്ളവൻ അതുകൊണ്ട് സലാം പറയാം. എന്ത് വിഷമം സലാം പറയാം. ചില ആളുകൾ ഇപ്പോഴും ഏതായാലും അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് വീരവാദം ഒന്നുമല്ല. ഇപ്പൊ കേരളത്തിൽ എവിടെ ഇറങ്ങിയാലും ഉഷാദ് ബാക്കബീനൊക്കെ പറഞ്ഞ ആളുകൾ കണ്ടാൽ അറിയും. ഇനി ഒന്നുമല്ലെങ്കിലും ഈ മണവാട്ടി തട്ടവിട്ടാൽ തന്നെ അറിയും. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ കുറവേതാ, അവര് തട്ടവിടുന്ന കുറവ്. ഇവിടുത്തെ കുറെ മൂരാച്ചി വർഗത്തിന് പറയാനുള്ളത് തട്ടമിട്ട പ്രഭാഷകർ അവർക്ക് കട്ടാവും. അവരുടെ കുത്തകയാ അവര് ഫേസ്ബുക്കിലൊക്കെ അറിയാ തട്ടമിട്ട പ്രഭാഷണ മാഫിയ. എന്താ രസം. അപ്പൊ ഏതായാലും തട്ടം ഇങ്ങനെ കിടക്കണണ്ടാ തന്നെ എല്ലാരും പറയും കബീർ വാക്കബിയ. എന്നാ പോലും ചില കാളി കുതാത്തുകൾ കണ്ട ഇത്ര ഉണ്ടാവും താടി, ഇത്ര ഉണ്ടാവും വയറ്, ഇത്ര ഉണ്ടാകും തയമ്പ്, ഇത്ര ഉണ്ടാകും ശൈബുന. എന്നാലും കണ്ട ഒരു സലാൻ അങ്ങോട്ട് പറഞ്ഞാൽ പോലും. ഈ അടുത്ത സമയത്ത് ഒരാളെ കണ്ടു ഹോട്ടലിൽ വെച്ച് നോക്കിയപ്പോ അദ്ദേഹം ഇരിക്കുന്നു വലിയ വലിയ ഒരു പ്രത്യേക തരം ജുപ്പയുണ്ട്. അത് നമ്മുടെ അടുത്ത ഭാഗങ്ങളൊക്കെ കാണുന്നത് അല്ല. ഇത്രയുണ്ട് താടി, ഇത്രയുണ്ട് നിക്കാരെ തരമ്പ്, നല്ല വെളുത്ത കുപ്പായം, കരയില്ലാത്ത മുണ്ട്. നമ്മുടെയൊക്കെ കുറവ് കരയുള്ളത് കൊടുക്കണം. എന്റെ ഡ്രസ് കോഡ് തീരുമാനിക്കണം ഞാൻ. എനിക്ക് എന്റേതായ ചില നിലപാട് ഇപ്പൊ ആര് പറഞ്ഞാലും ഞാൻ മാറ്റി എന്റെ സ്വകാര്യതയാ. കരയൊന്നും ഇല്ലാത്ത നല്ല സുന്ദരമായ സൂഫിസത്തിന്റെ മുണ്ടുണ്ട്. കണ്ടപ്പോ നല്ലൊരു ഈമാനുള്ളൊരു മുഖത്തിന്റെ തേജസ് പോലെ തോന്നി. ഞാൻ ഭക്ഷണം കഴിഞ്ഞ തൊട്ടടുത്ത് മുരീദന്മാരി ഇരിപ്പുണ്ട്, കൈ കഴുകി കൊടുക്കാൻ, ഭക്ഷണം എടുത്തു കൊടുക്കാൻ, സ്പൂൺ എടുത്തു കൊടുക്കാൻ. ഞാൻ അസ്സലാമു അലൈക്കും. നേരെ നോക്കിട്ട് നേരത്തെ എന്റെ ഇരട്ടിയുള്ള ഒരു ഉള്ള എടുത്ത് വായിലോട്ടിട്ട് അദ്ദേഹം നേരിട്ട് കണ്ടാൽ ഒരു സലാം പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അറിവിന്റെ അപ്പോസ്തലന്മാർ പോലും മതം പിടിച്ചു പോകുമ്പോ പിന്നെ സാധാരണ ജനത്തിന്റെ അവസ്ഥ എന്താ? ഈ സാധാരണ ആളുകൾ പറയണ്ട. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എന്ന ബോധമുണ്ടോ? ഉണ്ട്. എന്ന സുബോധമുണ്ടോ? അതൊട്ടില്ലതാ. എല്ലാം വലിയ ആളുകളാണ്. ഒരു സലാം പറയാൻ പോലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ പരസ്പരം കാണുമ്പോ സലാം പറയണേ. ആ സലാമാണ് ഏറ്റവും വലുതെന്ന് ജീവിതത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന സലാമിന്റെ ഗുണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. കണ്ടാൽ സലാം കണ്ടാണ് മിണ്ട് വേണ്ടത്. ആര് പരസ്പരം കണ്ടാലും ആദ്യം അവൻ സലാം പറഞ്ഞിട്ടാണ് മിണ്ടേണ്ടത്. ആർക്കും ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ട്, ആ ദാരിദ്ര്യമാണ് അല്ലാണ്ട് റസൂൽ പറഞ്ഞത്. ഏത് സമയത്തും ഭർത്താവ് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ ആ പതിപ്പിലോട്ട് കയറി വരുമ്പോ ആദ്യ മക്കൾ കൂടി കയറി വരുന്ന വാപ്പയോട് ഭർത്താവിനോട് സലാം പറയുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ദാരിദ്ര്യം മാറി മാറി എന്നിട്ട് കയറി വന്നാൽ ഉടനെ കുപ്പായം അടിച്ചു വെക്കുക. എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യവും പ്രയാസവും നിനക്ക് മാറിക്കിട്ടു. ഇറങ്ങി ചെല്ലുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ പരസ്പരം അടുക്കാൻ കഴിയുന്ന നന്മയുടെ ഭാഗത്ത് അള്ളാഹുവിന്റെ ഖുർആൻ സാധിച്ച വിപ്ലവത്തിന്റെ നെറുകയിലൂടെ നിലവിടെ പോകുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ മിഥ്യാധാരണകളെ മാറ്റി നിർത്തുക.
ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവ്, എന്റെ മുകളിലേക്ക് ഒരു നേതാവ്. ഈ മിഥ്യാധാരണയുടെ മുന ഉടിച്ചു ഒടിച്ചു ഒരൊറ്റായത്തിലൂടെ ഖുർആൻ ഒരൊറ്റായത്തിറങ്ങി ഖുർആന്റെ അതോടെ മുന ഒടിഞ്ഞു മൊനവടിഞ്ഞു ഒറ്റായത്തെ വേണ്ടി വന്നുള്ളൂ ഖുർആനിന് എല്ലാ ഗർവം ഖുർആൻ അടച്ചു കളഞ്ഞു. ഞാനാണ് വലുത്, എന്നേക്കാൾ വലുത് വേറെ ഒന്നുമില്ല എന്ന് കരുതിയവരോട് അള്ളാഹുവിന്റെ ഖുർആന്റെ ശക്തമായ യഥാർത്ഥത്തിൽ ഖുർആൻ ശാസ്ത്രം മാത്രമല്ല പറഞ്ഞത്, അത് പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രം പറയാൻ പറ്റിയ വേദിയൊന്നുമല്ല. ആണോ വിമാനം കണ്ടുപിടിച്ചത് ഖുർആന്റെ ആയത്ത് ഓതിയിട്ടാണ്? ആകാശത്തോടെ പറക്കണ വിമാനം കണ്ടുപിടിച്ചത് ഖുർആന്റെ ആയത്ത് ഓതിയപ്പോൾ മൂലിയാരിക്ക് തോന്നല ഇല്ല. നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരെ പടച്ചവനെ? എടോ ജെറ്റ് എയർവേസ് ഇല്ലേ, എയർ ഇന്ത്യ, ഇന്നേ വരെ ജനിച്ചതിന് ശേഷം കൃത്യസമയത്ത് പോകാത്ത സാധന. ഞാൻ മിനിയാന്ന് സൗദിയിൽ നിന്ന് വന്നപ്പോ എന്നോട് സാർ എയർ ഇന്ത്യ എടുക്കണേ, അതാണ് ഉപ്പൂസാവാണ് എനിക്ക് വേണ്ട, മുണ്ടക്കുളത്ത് വാത് വെച്ചിട്ടുണ്ട്, ചിലപ്പോ ഇതൊക്കെ കഴിഞ്ഞ് മൂന്നാം പാദ്യം കഴിഞ്ഞു വരും. കേട്ടില്ല ഞങ്ങള് ഈ പതിനാല് സമയത്ത് എങ്ങനെ പടച്ചോനെ പറഞ്ഞു വരാൻ നേരെ. അബ്ബാസിന് സർഫറാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം വിശുദ്ധമായ ഖുർആന്റെ സൂറത്തിൽ ഒഴുക്കു പാരായണം ചെയ്യുക. അവനം ആകാശത്തോട് പറഞ്ഞു പോകുന്ന കരിപ്പൂർ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, മലപ്പുറത്തെ കരിപ്പൂർ എയർപോർട്ട് മലപ്പുറത്തല്ലേ അല്ലേ? യഥാർത്ഥത്തിൽ അനുവദിച്ചാടുക മലപ്പുറത്താണ്, കൊണ്ടോട്ടി അത് അനുവദിച്ചത് കോഴിക്കോട് ജില്ലക്കാണ്. അങ്ങനെയല്ലേ കോഴിക്കോട് ജില്ലക്ക് അനുവദിച്ച എയർപോർട്ട് മലപ്പുറം ജില്ലയിൽ വന്നത് എങ്ങനെയാ? യഥാർത്ഥത്തിൽ വേറെ സ്ഥലത്താണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്താ സ്ഥലത്തിന്റെ പേര്? ഏഴിമല. ചേളാരി ഗ്യാസ് പ്ലാന്റ് അല്ലേ? അത് മലപ്പുറം, നിങ്ങളുടെ തന്നെ മുഖദ്ദസായ ജില്ലയിലാണ് മലപ്പുറം ജില്ല. യഥാർത്ഥത്തില് കരിപ്പൂർ എയർപോർട്ട് ആദ്യം അതിന് സ്ഥലമെടുക്കുന്ന ചേളാരിയിലെ ഗ്യാസ് പ്ലാന്റ് നടക്കുന്ന ചേളാരിയിലെ സ്ഥലമുണ്ട്. പക്ഷേ കോഴിക്കോട് ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ട എയർപോർട്ട് മലപ്പുറം ജില്ലയിൽ വരാൻ കാരണക്കാരനാണെന്നറിയോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് കാടുപിടിച്ച് കിടക്കുന്ന ഇപ്പോഴത്തെ കരിപ്പൂർ എയർപോർട്ട് നിൽക്കുന്ന ആ സ്ഥാനത്തൂടി തന്നെ മുരീദന്മാരുമായി നടന്നു പോകുമ്പോ ആണവരകളെ കൈചൂണ്ടിയിട്ട് പറഞ്ഞു വെക്ക വള്ളിപ്പറപ്പുകൾ പറഞ്ഞു കിടക്കുന്നു. വൻമരങ്ങൾ നിൽക്കുന്ന കൊടുങ്ങാടിന്റെ ഉള്ളിലൂടെ ഈതന്മാരുമായി നടന്നു പോകുമ്പോ അവരെ വന്നിട്ട് പറഞ്ഞു പത്ര കൈ ചൂണ്ടിയിട്ട് ഇവിടെ നിന്നൊരു സമയമാകുമ്പോ കൂട്ടം കൂട്ടമായി നൂറുകണക്കിന് ആളുകൾ അറിവിലേക്ക് യാത്ര പോകുമെന്ന് മഹാനവർ പറയുമ്പോ വള്ളിപ്പടപ്പുകൾ തിങ്ങിക്കിടന്ന വടവൃക്ഷങ്ങളിൽ തന്ന ആ ഭൂമിയിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞിട്ട് കൂടെയുള്ളവർ ഊറിച്ചിരിച്ചു പത്രേ ഈ കൊടുങ്കാട്ടിൽ നിന്ന് ആളുകൾ അറിവിലേക്ക് പോകുവാനോ? അവിടെ നിന്ന് പിന്നെ ഹജ്ജ് ഹൗസ് വന്നത്, അവിടെ നിന്ന് ഹജിമാര് ഹറമിലേക്ക് പോയത്. വർഷങ്ങൾക്ക് മുമ്പ് വനാന്തരത്തിലൂടെ നടന്നു പോകുമ്പോ എന്റെ ചെറുവിരൽ ചൂണ്ടിയ സ്ഥാനത്ത് കരിപ്പൂർ എയർപോർട്ട് വരുമ്പോ തന്നെ എന്റെ മൂന്നാം കണ്ണ് കണ്ട് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ള മടവൂര്, ഞങ്ങൾക്ക് തർക്കമില്ല. തർക്കമുള്ളവരോടാണ് പറയുന്നത് മാനവരുടെ ഏറ്റവും കറാമത്തിന്റെ അടയാളമാണ് പ്രിയപ്പെട്ട സാധനങ്ങളെ തുമ്പികളെ പോലെ തൂവാന തുമ്പികളെ പോലെ പറഞ്ഞു നടക്കുന്ന ഫ്ലൈറ്റ് കാണുമ്പോ ആരുടെ
കൗശലക്കാരന്റെ കഴിവിലൂടെ നടന്നു പോകുന്ന എന്റെ മലപ്പുറത്തെ ചെറുപ്പക്കാരാ പാകിസ്ഥാനിൽ ഏകദിന ക്രിക്കറ്റിന്റെ ഒന്നാം ആകൃതി നിൽക്കുന്ന യൂസഫ് യോഹന്നാ അയാള് ക്രിസ്ത്യാനിയായിരുന്നില്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ ദശലക്ഷത്തിന്റെ റോളുകൾ പ്രതിഫലമാകുന്ന യൂസഫ് യോഹന്നാ എന്ന ക്രിസ്ത്യാനി ഇന്ന് താടി വെച്ച് നിസ്കാരത്തലമ്പ് വെച്ച് മുഹമ്മദ് യൂസഫ് എന്ന മുസ്ലിമായ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ പത്ത് പേര് മുസ്ലിമാണ് റെക്കോർഡ് സ്കോറിന്റെ ഉടമയായ സയ്യിദ് എന്നൊരു ഖുർആൻ ചില കണക്കിന്റെ അടിസ്ഥാനങ്ങളിലാണ് ക്രിസ്ത്യാനി ഞെട്ടിപ്പോയി സൂര്യന് കണക്കോ ഇസ്ലാമിന്റെ അടയാളമാക്കി മാറ്റിയത് ചെറുപ്പക്കാരാക്കും പറയുന്ന ചുമട്ടിലിരുന്നോടാൻ വേണ്ടിയല്ല അതിനു മാത്രമല്ല ആകാശത്തും കൂടി ചിറക് വിരിച്ച് പറഞ്ഞു പോകുന്ന പക്ഷികൾ നിങ്ങൾ കാണുന്നില്ലയോ ആ പക്ഷികൾ താഴോട്ട് വീഴാതിരിക്കുന്നത് അവക്കൊരു പ്രൊപ്പല്ലർ ഉള്ളത് കൊണ്ടല്ല അവക്കൊരു യന്ത്രം ഉള്ളത് കൊണ്ടല്ല ആയും സുഖുവിന്റെ ഇല്ല റഹ്മാൻ അവ താഴോട്ട് വീഴാത്തത് അള്ളാഹു പിടിച്ചു നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അവ എന്നേ ആകാശത്ത് നിന്ന് താഴെ വീണ് ചത്തു പോകുമായിരുന്നു ഈ ആയത്തോടെ അബ്ബാസുവിനെ സർവറാസ് ചിന്തിച്ചു അള്ളാഹുവേ ഉപയോഗിച്ചിട്ട് പക്ഷിക്ക് പറക്കാൻ കഴിയുന്നെങ്കിൽ എന്തേ മനുഷ്യന് പറക്കാൻ കഴിയില്ല ബാസുബിന് സർവറാസ് പക്ഷിയെ പോലെ രണ്ട് ചിറകുകൾ ഉണ്ടാക്കി അവിടെ തന്നെ മുതുകിൽ കെട്ടിവെച്ചിട്ട് അയാൾ ഉയരമുള്ള കെട്ടിടത്തിൽ നിന്നെടുത്ത് താഴേക്ക് ചാടി ആദ്യത്തെ പരീക്ഷണ പറക്കലൈറ്റ് സഹോദരനല്ല വിദ്യാർത്ഥികളെ സാധനമല്ല വിദ്യാർത്ഥികളെ ചാടി ഏതാണ്ട് നാല് മിനിറ്റോളം അദ്ദേഹം ആ ചിറകുപയോഗിച്ചിട്ട് പറന്നു നടന്നു പക്ഷേ പറക്കാനുള്ള അത്യാഗ്രഹത്തിന്റെ ഇടയിൽ എങ്ങനെ ലാൻഡ് ചെയ്യണമെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല ആ പറക്കൽ അദ്ദേഹം താഴെ വീണ് മരിച്ചുപോയി ആദ്യത്തെ പരീക്ഷണം പറക്കലാസിന്റെ ഈ പരീക്ഷണമാണ് വിമാനം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പിന്നീട് പ്രചോദനമായതെന്ന് റൈറ്റ് സഹോദരന്മാർ അവരുടെ ആത്മകഥയിൽ എഴുതി വെക്കുന്നുണ്ട് ഇത് ബാധ്യതെ പറയുന്നതല്ല അടിച്ചു നോക്കുക സഹോദരങ്ങളെ ആകാശത്തൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലെ വിമാനമാണ് ഖുർആന്റെ സംഭാവനയാണ് ഇനി എത്രയെത്ര പറയാൻ എത്രയെത്ര ഓർമ്മിക്കാൻ അല്ലാഹുവേ 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 അല്ലാഹുവേ
അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം നൽകണേ തമ്പുരാനേ, ഞാൻ എന്റെ ഖുർആന്റെ ശൈലിയിലൂടെ കടന്നു പോവുകയാണ്, എന്ത് പറയണമെന്നറിയില്ല, ഇവിടെ അവസാനിക്കണമെന്നറിയില്ല. ആകാശത്തു കൂടി പറഞ്ഞു പോകുന്ന വിമാനത്തെ പറഞ്ഞ അതേ ഖുർആനാണ് പറഞ്ഞത്. കണ്ണു മഞ്ഞളിക്കണ്ട, ഈടോട്ട് നോക്കിയിട്ട് നിന്റെ ഹൃദയത്തെ നീ പേടിപ്പിച്ചു കൊള്ളുക, ഹൃദയത്തെ പേടിപ്പിച്ചു കൊള്ളുക. അല്ലാഹുവേ നിങ്ങളുടെ ഹൃദയത്തിന് നീ ഭയം നൽകണേ തമ്പുരാനേ. ഒരു ചെറിയ സൂറത്ത് ഞാൻ ഓതി തരാം, അതോടെ നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. ആകാശത്തേക്ക് നോക്കാൻ പഠിപ്പിച്ച ഖുർആൻ ഭൂമിയിലേക്ക് നോക്കിയിട്ട് കരയാൻ പഠിപ്പിച്ചു, ഭൂമിയിലേക്ക് നോക്കിയിട്ട് കരയാൻ പഠിപ്പിച്ചു. ഒരായത്തിറങ്ങി സഹാബത്ത് ബോധം കിട്ടുന്നതാണ്, സാബത്ത് ബോധം കെട്ടതാണ് വീണു. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ഇൻഷാല്ലാ. ആ ഒരൊറ്റ സൂറത്ത് പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബോധമുണ്ടാവും, അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഗുണപാഠം. സമയേറെയായി, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സംഘാടകർക്ക് ഒരു വലിയ ചെലവുണ്ട് ഇൻഷാല്ലാ, വലിയൊരു പിരിവൊന്നും ഇല്ല എന്ന് നേരത്തെ പറഞ്ഞെങ്കിലും നമ്മുടെ സഹകരണം അത്യാവശ്യമാണ്. അവസാനം നമുക്ക് ഒന്നിച്ച് സ്വലാത്ത് ചൊല്ലി പിരിയാം. ഈ ബക്കറ്റുമായി സംഘാടകർ വരുമ്പോ ഒരു നല്ല സദക്ക. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ഒരാൾ വന്നു ഉസ്താദെ, രണ്ടു വർഷം മുമ്പ് അത്തോളിയിൽ കുട്ടി ഗർഭിണിയായി കിടക്കുമ്പോ കിട്ടൂല എന്ന് ഡോക്ടർമാര് മുഴുവനും പറഞ്ഞതാ. പക്ഷേ ആഗ്രഹത്തോടെ ഉസ്താദിന്റെ സദസ്സിന് സദക്ക ചെയ്തു. ഇപ്പൊ അല്ലാ രണ്ടര വയസ്സ് കഴിഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല. രണ്ടര വർഷമായിട്ട് ഉസ്താദ് ഒന്ന് കാണാൻ വേണ്ടി അടക്കം ഇന്ന് കിട്ടി വന്ന് കണ്ടു. അൽഹംദുലില്ലാ, ഈ സദസ്സിലെ ഓരോ സദക്കുകളും വളരെയേറെ ഖൈറാണ്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകും. اللهم صل على محمد يا ربي صل عليه وسلم اللهم ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനേ, നീ സ്വീകരിക്കണേ തമ്പുരാനേ. അല്ലാഹുവേ സദസ്സിലേക്ക് സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ അവരെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹുവേ. ഏതാഗ്രഹത്തോടെ ഈ സദഖ ചെയ്യുന്നുവോ അല്ലാഹുവേ രോഗങ്ങളുള്ളവരെ സുഖയാക്കണേ അല്ലാ, ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട് മാറ്റണേ അല്ലാ, പടച്ചവനെ കടബാധയുള്ളവരുണ്ട് അല്ലാഹുവേ നീ കടബാധ മാറ്റണേ അല്ലാ, അല്ലാഹുവേ നീ മാറ്റണേ അല്ലാഹുവേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ, ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാരും ഇങ്ങോട്ട് നോക്കി, പെട്ടെന്ന് തന്നെ നമുക്ക് പിരിയാൻ സമയറിയാവും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു തആല വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങവേ ഉമറിനോട് പറഞ്ഞു, യാ ഉമർ ലബ്ബൈക വസൈദൈക യാ റസൂലല്ലാഹ്. ഉറങ്ങുന്നതിന് മുമ്പ് ആയിരം ആയത്തുകളോട് കടിയില്ല നബിയെ ഉമറിന്, കാരണം എന്തെന്നറിയോ ഒരായത്ത് ഞാൻ ഓതിയാൽ അതിന്റെ അർത്ഥം ഗ്രഹിച്ച് കാണാതെ പഠിച്ചിട്ടാണ് ഞാൻ ഓതുക. നബി ആയിരം ഓതാൻ കടിയില്ല, നമ്മളിപ്പോ ഒരു ഹത്തം വേണേലും ഉറങ്ങണേലും പോകും. നബിയെ ഞാൻ ഒരായത്തോതിയാൽ അതിന്റെ അർത്ഥം പഠിക്കും, അത് കാണാതെ പഠിക്കും. മുറളിയല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്തുൽ ബഖറ കാണാതെ പഠിക്കാൻ ഞാൻ 7 മാസം പഠിച്ചു. എത്ര മാസം? സൂറത്തുൽ ബഖറ പഠിക്കാൻ ഞാൻ 7 മാസം എടുത്തു. ഞാൻ ഖുർആൻ മുഴുവൻ ഹാഫിളാവാൻ 7 മാസം എടുത്തു. അപ്പൊ ആരാമെടുക്കാരാ? ഞാൻ മുഴുവൻ കാണാൻ പഠിക്കാൻ 7 മാസം, അതിലൊരു മാസം അല്ലാതെ പോയി, പോയി 6 മാസം. പറഞ്ഞു സൂറത്തുൽ ബഖറ കാണാതെ പഠിച്ചത് 7 മാസം കൊണ്ടാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താ? നമ്മള് ഖുർആൻ ഓതനുണ്ടോ? ഉണ്ട്. എങ്ങനെ രാശം പോലെ ഖുർആൻ ലഗ്നങ്ങളെ മുസ്ലിം
വൈലേക്ക് തുറജാവൂർ എത്തുമ്പോൾ റോഡ് റോളർ പോയിട്ട് അവസാനം വെള്ളമില്ലാതെ നിന്ന് മാറി നിൽപ്പുണ്ട്. പഠിച്ചപ്പോൾ ഏഴ് മാസങ്ങളിൽ തന്നെ അതുകൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് നീ ഒരു സൂറത്തോടനവ് ആ സൂറത്ത് നീ ഓടിയാൽ തോറിയതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ചെറിയ സൂറത്ത് ഇന്ന് ഇവിടെ വന്ന എല്ലാ ആണും ആണും പെണ്ണും ഇത് പഠിക്കണം, പോയി ഇന്ന് കിടക്കണതിന് മുമ്പ് ഓതണം. ആ ഒരൊറ്റ സൂറത്ത് പറഞ്ഞാൽ ഖുർആന്റെ ഏറ്റവും വലിയ വിപ്ലവം നമുക്ക് മനസ്സിലാവും. ബാക്കി ശാസ്ത്രവും സാങ്കേതികവും ഒക്കെ പിന്നീട് ഞാൻ രണ്ടു ദിവസം കോടങ്ങാട് പറഞ്ഞു നടന്നു തുടരാം. രണ്ടു ദിവസം ആകുമ്പോ പിന്നെ പ്രശ്നമില്ല, എല്ലാം പറഞ്ഞിട്ട് ഉറങ്ങണതിന് മുമ്പ് ഒറ്റ പ്രാവശ്യം ചോദ്യം മതി. എത്ര ആയി ചോദ്യം മതി പോലെ പറമനുഷ്യന്മാരെ ആയിരം പണ്ട് നിർമാസോപ്പിന്റെ പരസ്യം മാതിരി വിലയോ തുച്ഛം ഗുണമോ മെച്ചം. അത്ര വലിയ ജോലിയില്ല, എന്നാ ഗുണമാണെങ്കിലോ നല്ല മെച്ചാണ്. ഒന്നോദിയാ മതി ആയിരം ആയത്ത് ഓതിയ കൂലി. അലിഫ് ലാമി നോദിയ തൊണ്ണൂറ് നന്മയാണ്. അപ്പൊ ആയിരം ആയത്തിന്റെ നന്മ ഉറങ്ങണതിനു മുമ്പ് മീസാൻ എന്ന ത്രാസിലെ ഭാരം കൂട്ടാനുള്ള പണി ഇതല്ലേ. ആ ഒരൊറ്റ ആയത്ത് പഠിച്ചിട്ട് ഇൻഷാല്ലാ നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, ഉമറേ ആ സൂറത്ത് ഏതെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമു തകാഫുർ. അറിയാവുന്നവരെ കൂടെ ഉറക്കൂടുക. അൽഹാകുമു തകാഫുർ ഹത്താ സൂറത്തുൽ മകാബിർ ഈ സൂറത്ത് ഒന്നിച്ചിറങ്ങിയതല്ല, മനസ്സിലാവുന്നുണ്ടോ പറയണത്? ഒരു സൂറത്ത് ഒരു സൂറത്തൊക്കെ ചെറിയ സൂറത്താണെങ്കിലും ഒന്നിച്ചിറങ്ങിയതല്ല. ഒരു സന്ദർഭത്തിന് അനുസരിച്ച് രണ്ടായത്തിറങ്ങും. പിന്നീട് നബിയങ്ങൾ പറയും ആ ആയത്തിന്റെ പുറകെ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആലാനു നബിയങ്ങളെ കാത്തിബുൽ വഹിയാണ്. സയ്യിദേ ആയത്തിന്റെ പുറകെ ഇന്ന ആയത്ത് കൂട്ടി ചേർത്തോ, ഒരായത്തിറങ്ങുമ്പോ പറയും അന്നിറങ്ങിയ ആയത്തില്ലേ ഉണ്ട് നബിയേ, ഉണ്ട് നബിയേ എന്ന് അതിന്റെ പുറകെ കൂട്ടിച്ചേർത്തോ. അങ്ങനെ അങ്ങനെ അല്ലാഹു ബോധം തരട്ടെ, അങ്ങനെയാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അവസാനത്തെ ആയത്ത് തുമ്മല അഹന്തയും അഹങ്കാരവും എവിടെ വരെയാണ് നിന്റെ ജീവിതത്തിലെ പ്രയോജനം ചെയ്യുക? എല്ലാ പദവിയും പ്രമാണങ്ങളും പള്ളിക്കാട്ടിൽ നിന്നെ കൊണ്ടുപോയി അടക്കുന്നത് വരെ, പള്ളിക്കാട്ടിലെ മണ്ണിലേക്ക് പോയാൽ പിന്നെ എന്ത് പേരും പെരുമയും മഹന്തയും അഹങ്കാരവുമാണുള്ളത്? പിന്നെ ഏത് പദവിയാണുള്ളത്? മണ്ണിട്ട് മൂടിയാൽ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല, പിന്നെ സയ്യിർ സാഹിബിനെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയില്ല, പിന്നെ അയ്യത്തടക്കി മിനിഞ്ഞാൻ എന്റെ വീടിന്റെ മുമ്പിൽ ഒരു മരണം നടന്നു, എന്നെ വല്ലാതെ പിടിച്ചു കുലിക്കൊരു മരണമാണ്. അവിടെക്കൊരു അടുത്ത സുഹൃത്ത് മീൻ കച്ചവടക്കാരൻ, രാവിലെ സുബൈ നിസ്കരിച്ചിട്ട് ഞാൻ വീട്ടിലുള്ള സമയത്ത് ഒന്ന് ഓടാൻ പോകും. അപ്പൊ പിന്നെ ഓടാൻ പോണ സമയത്ത് തട്ടവും ഷാളും മുണ്ടും ഒക്കെ കുത്തി കമ്മീസും കന്തൂറിട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ. അപ്പൊ ഓടുമ്പോ ആ ഒരു വാക്കിംഗ് ഡ്രസ്സിൽ പോകും, നടക്കുമ്പോ പോയിട്ട് തിരിച്ചു വരുമ്പോ മീൻ കച്ചവടക്കാരനാണ്.
അവന്റെ അടുക്കല് പോയി. എന്നെ കണ്ടിട്ട് പറഞ്ഞു, ദിവസം പോകും തോറും ചെറുപ്പക്കാരനായിട്ട് വരികയാണല്ലോ, എന്താ ഈ ചെറുപ്പത്തിന്റെ രഹസ്യം പറഞ്ഞത്? ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞു തരാൻ, അല്ല നമ്മളും കൂടെ ജീവിക്കട്ടെ. എന്നിട്ട് അവൻ പറഞ്ഞ, അല്ലെങ്കിൽ എന്ത് ജീവിക്കാൻ, മരിക്കാനുള്ളവൻ എന്ത് ജീവിക്കാനുള്ളത്? സാദാ മീൻ കച്ചവടക്കാരനാണ്. അവിടെ ഇരുന്ന് അവിടെ ഒരു ചെറിയ മാടക്കടയുണ്ട്, ഒരു ചെറിയ മാടക്കട. അവിടെ ഇരുന്ന് ചായ കുടിച്ചു പരസ്പരം തിരിഞ്ഞു. ഏതാണ്ട് ലോഹരന്റെ സമയമായി. കുളിയൊക്കെ കഴിഞ്ഞവന്റെ ഭാര്യ ഭക്ഷണം എടുത്തു വെച്ചു, ചോറും കറിയും ഒക്കെ എടുത്ത് വെച്ച് കഴിക്കാം. എന്റെ ഡ്രൈവർ അബ് വിളിച്ചിട്ട് പറയുന്നു, കച്ചവടക്കാരൻ നവാസ് മരിച്ചുപോയി, ഞെട്ടിത്തരിച്ചു പോയി. ഞാൻ ഉണ്ണാനിരുന്ന ചോറ് വെച്ചിട്ട് ഇപ്പൊ തന്നെ വരാമെന്ന് ഭാര്യയോട് പറഞ്ഞോട് ചെല്ലുമ്പോ പിന്നെ കേട്ടതവന്റെ വീട്ടുമുറ്റത്ത് ഭാര്യയുടെ നിലവിളിയാണ്. ഓടി വന്ന ഭാര്യ കണ്ടത് പ്രിയപ്പെട്ട ഭർത്താവിന്റെ മയ്യത്താണ്. 10 മിനിറ്റ് കഴിഞ്ഞില്ല, രാവിലെ ഉപ്പയോട് സലാം പറഞ്ഞ സ്കൂളിൽ പോയ മോളെ ആരോ കിളിച്ചു കൊണ്ടുവന്ന് യൂണിഫോം ഇട്ട്. അവൾ ഓടി വന്നിട്ട് ചോദിച്ചു, എന്റെ വാപ്പയ എവിടെ? വാപ്പതാ കിടക്കുന്നുണ്ട്. നിവർന്ന് നിന്നിട്ട് മുത്തം നിന്ന വാപ്പ മലന്ന് കടന്നിട്ട് വെള്ള തുണിയിൽ പൊതിയുന്നത് കണ്ടപ്പോ ഞാൻ കണ്ടു, 10-12 വയസ്സുള്ള പൊന്നുമോൾ വാപ്പയുടെ മയ്യത്തിന്റെ നേരെ കുറച്ചു നേരം നോക്കി. പിന്നെ കണ്ടത് ആരോ താങ്ങി പിടിച്ചു മോളെ കൊണ്ടുപോകുന്നതാണ്. ആരോ പറഞ്ഞു, എവിടെയോ പോയപ്പോ മീൻ മേടിക്കാനാണ് വന്നു. ചോദിച്ച ആൾക്ക് മീൻ എടുത്തിട്ട് കയ്യിലോട്ട് വെച്ചു കൊടുത്തു, നേരെ പുറകോട്ട് മറഞ്ഞു. പറഞ്ഞു, അത്ര സൈലന്റ് അറ്റാക്കാണ്. എന്നാണ് മരണ കാരണം? സൈലന്റ് അറ്റാക്കാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചെറുപ്പക്കാരെ, ഓരോന്നിനും ഡോക്ടർ കാരണം പറയും. അവൻ എങ്ങനെ മരിച്ചു? സൈലന്റ് അറ്റാക്ക്. അവൻ എങ്ങനെ മരിച്ചു? ക്യാൻസർ ആയിരുന്നു. അവൻ എങ്ങനെ മരിച്ചു? ട്യൂമർ ആയിരുന്നു. ആരാണ് ഈ കാരണം പറഞ്ഞ് പഠിപ്പിച്ചത്? മരണത്തിന് ഒരേ കാരണമേ ഉള്ളൂ, ക്യാൻസർ അല്ല, അത് ട്യൂമർ അല്ല, അത് അറ്റാക്ക് അല്ല. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു എന്ന ഒരേ ഒരു കാരണമേ ഉള്ളൂ, മരണത്തിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്നെ മരിപ്പിച്ചത് എന്റെ ജനനമാണ്, എന്നെ മരിപ്പിച്ചത് എന്റെ ജനനമാണ്, എന്നെ മരിപ്പിച്ചത് എന്റെ ഉമ്മയുടെ ഗർഭപാത്രമാണ്. ജനനമാണ് മരണത്തിന്റെ ഒരേ ഒരു കാരണമെന്ന് പറയാൻ, ജനിച്ചു മരിക്കും എന്നതുറപ്പാണെങ്കിൽ അല്ലേ വിപ്ലവം ഇവിടെയാണ്. ജനനത്തെ കുറിച്ച് മാത്രമല്ല, രാത്രിയത്തെ കുറിച്ച് മാത്രമല്ല, ഭരിക്കേണ്ടത് എങ്ങനെയാണെന്നല്ല, തന്നെങ്ങനെ നടക്കണമെന്നല്ല, തന്നെ നിന്റെ കാലിന്റെ കൊലുസുപോലെ സേവനം നിൽക്കുന്ന രീതിയിൽ ഒരിക്കലും കാണിച്ചു കൊടുക്കരുത്. മരണമാണ് 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 മരണം എന്ന് പറയുമ്പോ എത്ര എത്ര മരണങ്ങൾ സഹോദരങ്ങളെ അപകടം മക്കളിലെ ആറമിന് നടന്നപ്പോ മരിച്ചുപോയ ഒരാളുടെ മൃതദേഹത്തെ കുറിച്ച് പറഞ്ഞത്, ഇനി കഴിഞ്ഞ 7 ദിവസം സൗദിയിൽ പോകുമ്പോ എന്റെ കൂടെ നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ഇവിടെ സമസ്തയുടെ പ്രിയപ്പെട്ട കർമ്മനിരതമായ നേതൃത്വമായി കടന്നുപോയ പണ്ഡിത ബഹുമാനപ്പെട്ട ഒമാനൂർ അബ്ദുർ റഹ്മാനൂർ എന്റെ കൂടെയുണ്ട്. അദ്ദേഹം എന്റെ കൂടെയുണ്ട്. സമസ്തയുടെ സൗദി ചാപ്റ്ററിന്റെ പ്രസിഡന്റ് എന്റെ കൂടെയുണ്ട്. അദ്ദേഹം എത്രയോ വർഷങ്ങളായി മക്കയിലാണ് ജോലി. എന്റെ ബഹുമാന സുഹൃത്ത് കേരളത്തിന്റെ മനമറിഞ്ഞ മലയാള ഭാഷയുടെ രാജ തേജസ് പോലെ പ്രഭാഷണ കലയിൽ ഒരു ചുയർന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുനീർ ഖുദവിയുടെ ഭാര്യ പിതാവ് മക്കയിലെ ഹറമിനെ അപകടത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഇന്ന് മക്കയിലെ ഹറമിന് അപകടം നടക്കുമ്പോ ഇനയിൽ അപകടം നടക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന സമസ്ത കേരള ഇസ്ലാമത സമസ്ത കേരളത്തിലുള്ളവയുടെ പ്രിയപ്പെട്ട വിക്കായാവിങ്ങിലെ നൂറുകണക്കിന് വോളണ്ടിയർമാർ അറബിത്തലവന്മാർ വിക്കായുടെ വിങ്ങിലുള്ള മുഴുവൻ ആളുകൾക്കും പ്രശസ്തി പത്രം കൊടുത്തുണ്ടെന്നറിയുമോ? അവരാമിനാ ദുരന്തം നടന്നപ്പോ ഇനയിലൂടെ സുഖമായ പ്രവർത്തനം നടത്തിയതിന് വിക്കായുടെ വോളണ്ടിയേഴ്സിന് മക്കയുടെ അധികാരികൾ കൊടുത്തു പത്ര പ്രശസ്തി പത്രം. അവര് പറഞ്ഞു, ഇതെന്തോ ഒരു സേവനമാണ്, എങ്ങനെയാണ് പറയാതിരിക്കുക? അത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചെറുമക്കളാണ്, അത് കാളമ്പാടി സ്റ്റാലിന്റെ കൈ പിടിച്ച് നടന്നു പോയവരാണ്. വിക്കായുടെ കുട്ടികൾക്ക് സമ്മതപത്രം കൊടുക്കുമ്പോ സ്റ്റാലിനോട് പറഞ്ഞു, അപകടം വന്ന് തകർന്നു പോയവരാളുടെ മയ്യത്തെ സിച്ച് ഭർത്താവ് വന്നു. ഭർത്താവ് വന്ന് മയ്യത്ത് നോക്കുമ്പോ തല പൊട്ടിച്ചു പോയി. തലയുടെ ഒരു ഭാഗം ഒരു ഹോസ്പിറ്റലിലാണ്. ആ തലയുടെ
മറ്റൊരു ഭാഗം വേറൊരു ഹോസ്പിറ്റലിലാണ്. തല തകർന്നു പോയ ഭാര്യയുടെ പകുതിയില്ലാത്ത തലയും പിടിച്ചു നിൽക്കുന്ന ഭർത്താവ്. എന്താണ് ഈ ജീവിതം? ആരോ പറഞ്ഞത് പോലെ ജീവിതമാണെന്ന് മരിപ്പിച്ചെടുപ്പിച്ചല്ല, ക്യാൻസർ അല്ല, ട്യൂമർ അല്ല, അപകടങ്ങളല്ല. തലയുടെ ഒരു ഭാഗം ഒരു ഹോസ്പിറ്റലിലാണത്രേ, മറ്റേ ഭാഗം വേറൊരു ഹോസ്പിറ്റലിലാണത്രേ. രണ്ടും കൂടി കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്ത് ഹറമിന്റെ മുമ്പിൽ നിസ്കാരം നടക്കുമ്പോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ മരിച്ചുപോയ ഇന്തോനേഷ്യക്കാരൊരു പെൺകുട്ടി. ആ പെൺകുട്ടി മരിക്കുമ്പോ അവള് ചിരിച്ചു കൊണ്ടാണ് കിടക്കുക. അബിവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എങ്ങനെയാണ് മരിക്കുമ്പോ ചിരിക്കുന്നതെങ്ങനെയാ? ഇത് കാഴ്ച കണ്ടിട്ടാ ഈ പഞ്ചായത്ത് പ്രസിഡന്റാകുമെന്ന വാർത്തയറിഞ്ഞിട്ടല്ല, ഈ മന്ത്രിയാകുമെന്നറിഞ്ഞിട്ടല്ല. അബിവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരാൾ മരിക്കാൻ പോകുമ്പോ ആ സമയത്ത് അടുക്കലേക്ക് വന്നിട്ട് മലക്കുകളെ പറയും, എന്റെ ഭാര്യ നാളെ സ്വർഗത്തിൽ ഇരിക്കുന്നത് ഇന്ന സ്ഥലത്താണ്, എന്റെ മക്കൾ ഇരിക്കുന്നത് ഇന്ന സ്ഥലത്താ. അവന്റെ സ്വർഗത്തിന് ഇരിപ്പിടം കാണിച്ചു കൊടുക്കുന്നു മാത്രമല്ല, നിന്റെ ഭാര്യ ഇരിക്കുന്നത് ഇന്ന സ്ഥലത്താണ്, നിന്റെ മക്കൾ ഇരിക്കുന്നത് ഇന്ന സ്ഥലത്താണ്. മക്കളുടെ സ്ഥാനം കാണുമ്പോൾ സ്വർഗത്തിലാണെങ്കിൽ ഉപ്പ ചിരിക്കും, ഭർത്താവിന്റെ സ്ഥാനം സ്വർഗത്തിലാണെങ്കിൽ ഭാര്യ ചിരിക്കും. മരണ സമയത്ത് ഒഴുക്കത്തെ ചിരിയെന്ന് ചുമരുമോമിന് തപസും പല്ലവേ. അല്ലാഹുവേ 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 പാലരാത്രി ചോദിച്ചാലും ചോദിച്ചാലും അനവസരമില്ലാത്ത കഥനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, മരിക്കുന്ന സമയത്ത് ചെന്തു പുഞ്ചിരി പൂത്തുകയാണ്, നീ നിങ്ങൾക്ക് തൗഫീഖ് നൽകണയല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ നിർത്തുക, യാതൊരു വ്യായാമങ്ങളെ ഈ പ്രചരണങ്ങളെ ഈ എണ്ണന്റെ പച്ച ഇറച്ചി ഈ മോഷണങ്ങളെ ഈ ഫേസ്ബുക്കിലെ വാർത്തകളെ ഏതുവരെ അൽഹാക്കുമുത്തൂ. ഞാനാണ് വലിയവനെന്ന് പറഞ്ഞ് കൈവാരയത്തിന്റെ മുമ്പിൽ നെഞ്ചിൽ വിരിച്ച് നിന്ന അബൂദഹലിന്റെ നെഞ്ചത്തടിച്ചിട്ടാണ് ആയത്തിറങ്ങിയത്. അൽഹാക്കുമുത്തൂ അബൂദഹലെ ഏതുവരെ ആരടി മണ്ണിലെ വരെ ഇടങ്ങിക്കടിഞ്ഞാൽ കുടിച്ചിട്ട സ്ഥലവും കാലികൾ മേഞ്ഞില്ലേ, അതിലത്ഭുതം നിന്നോളവും നിനക്കില്ലേ. നാടിനെ കിടികിടാവിറപ്പിച്ച മുഖ്യമന്ത്രിയെ അവരുടെക്ക മണ്ണിന്റെ മുകളിലാണ് നാൽക്കാല് നിന്നിട്ടൊന്നും അറിയാതെ പുല്ല് കടിച്ചു നിന്നത്. കുടിച്ചിട്ട സ്ഥലവും കാലികൾ മേനില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. അടിനെ കിടുകിടാവിറപ്പിച്ച് ഏകാധിപതിയെ കുടിച്ചിട്ടതിന്റെ മുകളിലാണ് കേരള ഇന്ത്യ കണ്ട ഏറ്റവും സുന്ദരനായ പ്രധാനമന്ത്രി. ആരുടെ കുട്ടിയെ? നരസിംഹറാവു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയെ കുടിച്ചിട്ട സ്ഥലത്തെ പെരുമ്പത്തൂരന്റെ ശവകുടീരത്തിന്റെ മുമ്പിൽ ഒരു ദിവസം നടന്നു പോകലേ ഞാൻ കണ്ടു. ഒരു കളറുമില്ലാത്ത കരിക്കാക്കതിന്റെ മുകളിലിരുന്ന് കാട്ടിക്കുന്നട് കാട്ടിക്കുന്ന കാക്കറിയില്ലല്ലോ. ഇന്ത്യയുടെ ഭരണസിതാ കേന്ദ്രത്തിലെ ഏറ്റവും സുന്ദരമായ മുഖമാണ് ആ കല്ലറയുടെ താഴെ കിടക്കുന്നതെന്ന് എവിടെവരെ ആരടി മണ്ണിലെ കടങ്ങി പോകുന്നത് വരെ. അല്ലാഹു പറയാണ്, അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മക്കയിലെ മലകൾ വന്നിട്ട് കെഞ്ചി ചോദിച്ചു എന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ചോദിച്ചു മലക്ക് വന്നിട്ട്
നമ്മളെ ഹദീസ് പറഞ്ഞ അങ്ങനെയാണ്. നബി വന്ന് മക്കളൊക്കെ വന്നിട്ട് വെച്ച് നബിയെ ഈ മലകളെ സ്വർഗന്നമാക്കി തരട്ടെ നബി അല്ല. പർവ്വതങ്ങള് മുത്തുനബിയുടെ പുറകെ നടന്നിട്ട് കെഞ്ചി ചോദിച്ചത്രേ ഞങ്ങള് സ്വർണമാകട്ടെ നബിയെ. വേണ്ട വേണ്ട, റാവദാന്ന് പറഞ്ഞാ ചോദിച്ചു തന്നെ അർത്ഥം. റാവദാന്ന് പറഞ്ഞാൽ കെഞ്ചി 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 ഇവിടെ എന്തെന്നാ പറയാ, യാചിക്കുക. യൂസുഫിന്റെ പുറകെ സുലൈഖ കെഞ്ചി നടന്നു എന്നാണ് അർത്ഥം. സുലൈഖ കെഞ്ചി നടന്ന് യൂസുഫിനോട്, യൂസുഫേ പ്രേമിക്കുമോ, യൂസുഫേ അനുരാഗനാകുമോ, യൂസുഫേ കാത്തിരുന്നു സുലൈഖ, കാത്തിരുന്നിട്ട് പുഴ മെലിഞ്ഞോ വെള്ളം വറ്റിയോ എന്നൊന്നും അറിയില്ല, പക്ഷേ കാത്തിരുന്നു സുലൈഖ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ അറിയണം, ആ നഗരത്തിന്റെ മലനിരകൾ വന്നിട്ട് മുത്തുനബിയുടെ പുറകെ ാണ് മലനിരകൾ. എന്താണാകുന്നത്? പത്ത് ഭവനല്ല, നൂറ് ഭവനല്ല, പത്ത് ഭവനല്ല, നൂറ് ഭവനല്ല, ചാനല് കിട്ടുന്ന ഒരു കോടിക്ക് വേണ്ടി വെള്ളത്തിലാടുമ്പോ, വെള്ളത്തിലാടുമ്പോ ഭാര്യമത്താവും കൂടെ ചാനലിൽ ഒരു മത്സരം ഉണ്ട്, ഭാര്യ ഭർത്താവ് ഓടണം, ചാടണം, കമ്പുമേ കയറണം, കുതിരമേ കയറണം, അങ്ങനെ ഒരു ഒരു എന്താ ചെയ്തേര്. ഞാൻ ഈ സംഭവം അറിയണം മിനിങ്ങാണ്, കാഞ്ഞാറാണ് എന്റെ നാട്. എന്റെ നാട്ടിൽ നിന്ന് കൊറേ ചെറുപ്പക്കാർ എന്നെ വഹദിന് വിളിക്കാൻ വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താരെ വഹദിന് പറഞ്ഞ കാഞ്ഞാറ് എന്റെ നാടാ, ഞാൻ എല്ലാ വർഷവും ബസ് ഡേറ്റ് കൊടുത്ത് എന്റെ കൂടെ പഠിച്ച ആളുകളാണ്, എന്റെ കൂടെ ഗോലി കളിച്ചും മാങ്ങേറിഞ്ഞോ കടന്ന കൂട്ടുകാരെ വഹദ് വെക്ക. അപ്പോ സ്വന്തം നാട്ടിൽ വേണ്ട വില. അവരെന്നോട് ഉസ്താദേ ആരെയും ഭർത്താവുന്ന എന്റെ കൂട്ടുകാരാണ്, അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്, അതിനെതിരെ പ്രസംഗിക്കണം. ഞാച്ചപ്പോ നമ്മുടെ നാട്ടിൽ അത് പ്രസംഗിക്കണം എന്തിനാ? അതിന് ഇപ്രാവശ്യത്തെ ഒന്നാം സ്ഥാനം കാഞ്ഞാറുകാരനാണ്. എന്റെ കൂടെ പഠിച്ചവൻ പെണ്ണ് കെട്ടി, അവനും ഭാര്യയ്ക്കും കൂടെയാണ് ഒരു കോടി കിട്ടിയിരിക്കുന്നത്. ആ സീരിയലിൽ, ആ പരമ്പരയിൽ ഒരു കോടി കിട്ടിയത് കാഞ്ഞാറുകാരനാണ്. അപ്പോഴാണ് പറഞ്ഞത് ഭാര്യയും ഭർത്താവും കൂടി ഒളിച്ചോടണമത്രേ. ഒരു മോനാ, മോൻ പെണ്ണ് കെട്ടി, അവനും ഭാര്യയും കൂടെ തുണിയില്ലാതെ ആടിയപ്പോ ഒരു കോടി കിട്ടി. അവളും മറ്റവളും തമ്മിൽ എന്താ വ്യത്യാസമില്ലട്? ഞാൻ പിറന്നപ്പോൾ എന്നെ കാടയില്ല, അപ്പാവും അമ്മാവും പോട്ടതാൻ ആടെ, ഒരു ലക്ഷം രൂപ തന്താൽ ഞാൻ ആടയില്ലാതെ ആടിട എന്ന് പറഞ്ഞ സിനിമ നടിയുണ്ട്, ഒരു കോടി തന്നാൽ തുണിയില്ലാതെ ഞാൻ ആടാ. ആ പെണ്ണിന് വേണ്ടിയാണ് തമിഴ്നാട്ടിൽ ദേവാലയം ഉണ്ടായത്, അമ്പലം ഉണ്ടാക്കി. അറിയില്ല എന്താ കഥ? ആ പെണ്ണിന് വേണ്ടി ദേവാലയം ഉണ്ടാക്കി. അപ്പൊ എന്റെ അർത്ഥം എന്താ? ദേവാലയം എന്ന് പറഞ്ഞാൽ ആർക്കും ഏത് സമയത്ത് അകത്ത് കയറാന്നാണ് എന്റെ അർത്ഥം. ആ നടിക്ക് വേണ്ടി ദേവാലയം ഉണ്ടാക്കി. ദേവാലയം എന്നല്ല, ചെരുപ്പഴിച്ച് വെളിയിൽ വെച്ചാൽ ഏത് സമയത്തും ആർക്കും അകത്ത് കയറാമതാണ് ദേവാലയം. ആ പെണ്ണിന് വേണ്ടി ദേവാലയം ഉണ്ടാക്കി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പാണ്, വാപ്പയാണെങ്കിലോ വാപ്പ, അവൻ എന്റെ നാട്ടുകാരനാ ഞാൻ പറയണേ, ഞാൻ അത് അവിടെയും പറയണുണ്ട്. വാപ്പ കൊറ്റ മോനാ, വാപ്പയാണെങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞ സലാം പറയാത്ത കൂ. പുള്ളി എന്നെ എത്ര പ്രാവശ്യം നരകത്തിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്നോട് എപ്പോഴും പറയും, ബാക്കവേ നിങ്ങൾ മലപ്പുറത്ത് പോയപ്പോ തെച്ചിപ്പോയി നരകത്തില. അയാൾ നിസ്സാരക്കാരനൊന്നുമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് പാർട്ടിയില്ല, രാഷ്ട്രീയമില്ല, പക്ഷെ എനിക്ക് നിലപാട്. ഞാൻ പാർട്ടി അങ്ങനെ, ഞാൻ ലീഗിന്റെ മെമ്പർഷിപ്പ് എനിക്കില്ല, കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഇല്ല, അമതവല വിമതവല സുമത ഇതൊന്നും എനിക്കില്ല, പക്ഷെ എനിക്ക് നിലപാടുകളുള്ള ആ നിലപാട് ആരുടെ മുമ്പിൽ ഞാൻ കിട്ടും? ആ നിലപാട് പറയാൻ കഴിയില്ല. പിന്നെ നട്ടല്ലെന്തിന്? പിന്നെ പുരുഷൻ എന്ന നാലക്ഷരത്തിന് എന്താ അർത്ഥമുള്ളത്? പെണ്ണിനെ പോലെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കാൻ എനിക്ക് നിലപാടുകളുണ്ട്. ആ നിലപാട് തിരുത്താനുള്ള നിലപാടുകളല്ല, പറയാനുള്ള നിലപാടുകളാണ്.
ആ നിലപാടുകളുടെ മുമ്പ് മകനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞത് അതെന്റെ മകന്റെ മിടുക്കാണെന്നാ എന്റെ പൊന്നുമോനെ ഭാര്യമത്താവ് കൂടി ഒരു കൂടി കൂടി ഒന്നാ സമ്മാനം ഇസ്ലാമിക പാരമ്പര്യം അവകാശപ്പെടുന്ന തറവാട്ടിലാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തിനാമോനെ നഗരത്തിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന മലനിരകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ പാറക്കെട്ടുകൾ നിങ്ങൾ കണ്ടില്ലേ ആ പാറക്കെട്ടുകൾ മുത്തുനബിയുടെ പുറകിൽ വന്ന് കെഞ്ചി ചോദിച്ചു ഭദ്രേ ഈ യാ റസൂലല്ലാ ഞങ്ങളൊന്ന് സ്വന്തമായി തരട്ടെ നബിയെ അങ്ങന്ന് മിണ്ടിയാൽ അങ്ങന്ന് സമ്മതം പറഞ്ഞാൽ ഞങ്ങൾ സ്വർണമായി തരാ നബിയെ വേണ്ട വേണ്ട എനിക്ക് വേണ്ട വേണ്ട ഏതവസ്ഥയിലാണെന്നറിയോ ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ പൊന്നുമോളും ഭർത്താവും ഫാത്തിമ ബീവി നാല് പേര് ഒരുമിച്ചിരുന്നിട്ട് റൊട്ടി തിന്നാളുടേത് ആ കുടുംബത്തിന്റെ അവസ്ഥയാണോ വയറിറങ്ങുന്നുകൊണ്ടല്ല ദിവസത്തെ മുടിപ്പെട്ടതിക്ക് ശേഷം വാപ്പ കടിക്കുന്ന ആദ്യത്തെ ഭക്ഷണം ഇതാണ് മോളെ എന്നിട്ടും പറഞ്ഞു വേണ്ട വേണ്ട ഈ മകളുടെ കൊച്ചുമക്കൾക്ക് ഒരു കൈവെള്ളയിൽ ഈത്തപ്പഴം കൊടുക്കാനാണ് ഈ വാപ്പ പോയിട്ട് ദൂതന്റെ ഈത്തപ്പഴത്തോട്ടത്തിന് വെള്ളം കോരിയത് വെള്ളം കോരിയ സമയത്ത് തൊട്ടികിണറ്റിൽ വീണുപോയപ്പോ ദൂതനീ വാപ്പയുടെ മുതുക താഞ്ഞടിച്ചത് വാടിയുടെ അടിയേറ്റിട്ട് പുറക് പൊള്ളുമ്പോ ദൂതന്റെ മുമ്പിൽ പോയി കൈ നീട്ടി നിന്നിട്ട് നീ വെള്ളം കോരാമെന്ന തൊട്ടികിണറ്റിൽ പോയെങ്ക് അതിന്റെ പേരിലുണ്ട് പ്രതിഫലം കുറയ്ക്കരുത് എന്തേ മുഹമ്മദേ എന്റെ മകളും എന്റെ കൊച്ചുമക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് ഒരു കൈവെള്ള കാരക്ക വാങ്ങിച്ചെന്റെ പൊന്നുമോളുടെ വയറ് നിറയ്ക്കാനാണ് ഈത്തപ്പഴ തോട്ടത്തിന് വെള്ളം കോരാ ഞാൻ വന്നതെന്ന് പറഞ്ഞതാരെന്നറിയോമ്മദേ മൂന്ന് കാരക്ക തരാം മൂന്ന് കാരക്ക വരെ പോയി ഫാത്തിമയുടെ കയ്യിൽ കൊടുത്തിട്ട് കടിച്ചോ മോളെ എന്ന് പറഞ്ഞിട്ട് എന്റെ ഉപ്പ തിരിച്ചു നടക്കുമ്പോ ഉപ്പാന്റെ മുതുകില് ചൂതന്റെ കൈത്തണ്ടയുടെ അടയാളം കണ്ട് ഫാത്തിമ വാതിൽ പടിയിരുന്ന് പൊട്ടിക്കരയുന്ന മോളുടെ അടുക്കൽ വന്ന് മോളെ കരയുന്ന മോളെ കിട്ടിയതിന്റെ കാരണം പറഞ്ഞില്ല മാനവ തുണിയാ ഞാനും ഈ ദുനിയാവും മരത്തിന്റെ തണലില് തണല് കൊള്ളാനിരുന്ന വഴിയാത്രക്കാരനെ പോലെയാ എപ്പ തണല് മാറുന്നു അപ്പൊ അടുത്ത മരമന്വേഷിച്ച് പോകണ്ട മോളെ ആഹരത്തിലേക്കുള്ള യാത്രയിലാ അതിന്റെ ഇടയിൽ നീ വയറിന്റെ പട്ടിയെ കുറിച്ച് വാപ്പയോട് പറഞ്ഞിട്ട് വാപ്പയുടെ ആഹരത്തിന്റെ യാത്രയില് തടസ്സം നിൽക്കില്ല ഫാത്തിമ എന്ന് പറഞ്ഞതാരെന്നറിയുമോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അല്ലാഹു ഈ മഹാബോധം നമ്മുടെ മനസ്സിന് തരട്ടെ അള്ളാഹു ബോധം തരട്ടെ ഈ ഒരു ബോധം കൽപ്പിലേറ്റ് പകുതി ടെൻഷൻ ഒഴിവാകും എന്ത് ടെൻഷൻ ഇത് മീനെടുത്തിട്ട് കയ്യില് കൊടുക്കുമ്പോ തളർന്നു വീണ് മരിക്കുന്നവന്റെ ഭൂമിയാണിത് ശ്രദ്ധാട് ഒരു കാല് സ്വർഗത്തിന് വെച്ചപ്പോഴാണ് മരിച്ചത് രണ്ടാം കാല് വെച്ചിട്ടില്ല അതുകൊണ്ട് വേണ്ട മോനെ ദുനിയാവ് നിടലാ തേടിയാലോടുന്നതാ നട്ടുച്ച നേരത്ത് മദീനയിലെ പൊട്ടിച്ചൊരിയുന്ന വൈരത്ത് മൂന്ന് പേര് നടക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നരെന്തിനാ ഒട്ടിപ്പിടിച്ച വയലേക്ക് വളരെ ചേർത്ത് വെച്ചിട്ടു വിശപ്പാടിന് ൂയാ
മാസം 50,000 സ്വർണ്ണ നാണയം വിറ്റ് വരുമാനമുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു വലത് കൈ ഒട്ടിപ്പിടിച്ച് വയറിലേക്ക് ചേർത്ത് വെച്ചിട്ട് ശുക്ര നബിയേ മെയ് പറഞ്ഞിരുന്നിരാ അല്ലാഹുവിന്റെ റസൂലേ ഇറങ്ങി മരുഭൂമിയിൽ വന്ന് നിന്നുവോ അതേ വശപ്പാണ് മുഹമ്മദിനെ വീട്ടിൽ കിടന്നുറങ്ങാട് വെളിയിലെത്തിത്തരുന്ന് മുഹമ്മദ് ഭൂമിയുടെ മുകളിൽ കാല് ചവിട്ടി നടന്ന് മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ സദസ് ദുആയോട് പിരിയ. അതിനാണ് ഞാൻ ഈ വഴു പറഞ്ഞത്. ഇത് പറയാറിങ്ങനെയാണ് അവസാനിക്കുക. അവിടെ നിന്ന് നേരെ മൂന്ന് പേര് നടന്നു അവിടെ ചെല്ലുമ്പോ ഭാര്യയുടെ ഒട്ടകത്തമേക്കാൻ തോട്ടത്തിൽ പോയിരിക്കുകയാണ്. അതിഥികൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സലാത്തോടെ ഈ സദസ് അവസാനിക്കുകയാണ്. അവസാനത്തെ സലാത്തിന് ഞങ്ങളുടെ മാനസിക പരിവർത്തനത്തിന് കാരണമാക്കണയല്ലോ. അവസാനം ചൊല്ലുന്ന പത്ത് സലാത്തിന് നാം ഈ പറഞ്ഞ പ്രയാസങ്ങൾ മാറാം. ഈ സമൂഹത്തിന്റെ സ്വീകരിക്കണയല്ലോ. അവസാനത്തെ കണ്ണീരിന് നീ പ്രതിഫലം നൽകണയല്ലോ. ദിവായ നബിതങ്ങൾ എവിടെ ഇരുന്നു? ഈത്തപ്പടക്കൊലയുമായിരുന്നു ഒന്നാട് വിശന്നിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരീത്തപ്പടമെടുത്ത് വായിലേക്ക് വെച്ചപ്പോ ആ സമയത്ത് പൊരിഞ്ഞിരിക്കുന്ന വയറ്റിലേക്ക് ഒരീത്തപ്പടമെടുത്ത് വെച്ചപ്പോ ആ സമയത്ത് ആകാശത്ത് നിന്ന് അറുഹുള്ള മലക്ക് ജിമിനി ുംവന് ഒരു കാരക്കെടുത്ത് നാവിലേക്ക് വെച്ചപ്പോ ആയത്തിറങ്ങുകയാണ് തന്ന അനുഗ്രഹത്തെ കുറിച്ച് നാളെ പറച്ചറപ്പിന് മുമ്പിൽ ചോദ്യം ചോദിക്കും നബിയേ. ആയത്ത് പറഞ്ഞു കൊടുത്ത അബൂബക്കറെ ആയത്തിറങ്ങി എന്നാണ് നബിയേ. അനുഗ്രഹത്തെ കുറിച്ച് നാളെ ചോദിച്ചു അബൂബക്കറെ. വായിലേക്ക് വെച്ച കാരക്ക നിരത്ത് വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞു വിശന്നൊട്ടി വലഞ്ഞിരുന്നവൻ നാവിലേക്ക് തൊണ്ട നനക്കാൻ പോയപ്പോ ആഹ്റത്തെ ഓർക്കണേ എന്ന് പറഞ്ഞ് ആയത്തിറക്കി. മാനസിക പരിവർത്തനത്തിന്റെ വിപ്ലവ ധാരക്ക് നാന്ദി കുറിച്ച അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ ആ ഖുർആൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയാക്കണേ അല്ലാഹുവേ, നന്മയാക്കണേ അല്ലാഹുവേ. അതുകൊണ്ട് ഉറങ്ങുന്നതിനും ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക, ഖുർആൻ പാരായണം നിത്യമാക്കുക. ഇല്ലെങ്കിൽ നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് അല്ലാഹുവോട് പറയും, അല്ലാഹുവേ വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി തഖബു ഹാദൽ ഖുർആന മഹ്ജൂറാ. പടച്ചവനെ ഈ സമൂഹം ഈ ഖുർആനിനെ വെറും കെട്ട് കഥകളായി തള്ളിക്കളഞ്ഞു. അല്ലാഹുവേ സീരിയല് കാണുന്ന പൈങ്കിളികൾ വായിക്കുന്ന ഖുർആനിനെ മാറ്റിവെക്കുന്ന പെങ്ങളെ നാളെ പരലോകത്തും മുത്തു റസൂൽ നമുക്കെതിരെ വിരൽ ചൂണ്ടും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റേക്ക്, അവിടെ തന്നെ നിന്ന അല്ലാഹു തൗഫീഖ് അവിടെ തന്നെ അല്ലാഹു തൗഫീഖ് നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ പരമാവധി ഓതുക, പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ യാസീൻ. ഖുർആൻ സാധിച്ച വിപ്ലവം എന്ന ശീർഷകത്തിന്റെ ബാക്കി ഭാഗമൊക്കെ ഇൻഷാല്ലാ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം കോടങ്ങാടി ഇൻഷാല്ലാ പ്രസംഗിക്കുന്നു. നാല് അഞ്ച് അഞ്ചാണോ അഞ്ചോ ആറോ ആണോ?
ഇൻഷാല്ലാ നമുക്ക് അവിടെ വെച്ച് രണ്ട് ദിവസം, ഞാനിപ്പോ സൗദിയിലൊക്കെ പോയിട്ടൊന്ന് വന്നോളൂ. ഇനി ഡിസംബർ 8-ാം തീയതി പൂക്കോട്ടൂർ വസിക്കുന്നുണ്ട്. വിശ്വാസി പ്രതീക്ഷയിലാണ്. നമുക്കൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഖുർആൻ, ഒരു വലിയ പ്രതീക്ഷ. ഇൻഷാ അല്ലാ എല്ലാവരും എത്തുന്നൊരു പുതിയ വിഷയം, കുറെ പുതിയ വിഷയങ്ങളുടെ അണിയറയിലാണ്. കൊടങ്ങാട് ആദ്യത്തെ ദിവസം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല തിരുനബിയുടെ കൂട്ടുകാർ. വാപ്പാടെ ചരിത്രം ഖുർആന്റെ വെളിച്ചത്തിൽ, ഞാൻ അങ്ങനെ വെറുതെ കഥ പറയില്ല. രണ്ടാമത്തെ ദിവസം ലോകത്തിൽ ഏറ്റവും സൗഭാഗ്യവതിയായ മകൾ ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി. രണ്ട് വിഷയം ഇൻഷാല്ലാഹ് കോടങ്ങാട് പറയുന്നുണ്ട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഒത്തിരി അത്യാവശ്യമില്ലാത്തവരൊക്കെ നിൽക്കുന്നത്, അതായത് ഞാൻ 7 മണിക്ക് വന്ന ആളുകളാണ്. സമയം 12 കഴിഞ്ഞ്, ഇത്രയും നേരം ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദരങ്ങളും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംഘാടകരുടെ വലിയ പിരിവിന് വേണ്ടി ഒന്നുമല്ല ഈ സദസ്സ്, പക്ഷെ ഒരു വലിയ ഭാരിച്ച ചെലവ് അവർക്കുണ്ട്. അതിൽ നിന്ന് മിച്ചം കിട്ടുന്നത് മദ്രസക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് സംഘാടക സമിതിക്ക് വളരെയേറെ ആഗ്രഹങ്ങളുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും ഈ പുണ്യമായ സദസ്സ്, ഈ പുണ്യമായ രാമയിൽ മുഹറം അവസാനിക്കാൻ പോകുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഈ മഹനീയമായ സദസ്സിൽ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. എല്ലാ സദസ്സിലും ഞാൻ ചോദിക്കാറുള്ള 6,666 രൂപ ഈ സദസ്സിൽ കടിയുന്ന ആളുകളൊക്കെ മനസ്സ് ഒന്ന് ഇരുത്തി മുറാദ് മനസ്സിൽ വെച്ച് ഓരോ സദസ്സിലും ധാരാള സദസ്സുകളിൽ തന്നവരുണ്ട്. ഈ സദസ്സിൽ ഞാൻ വന്നില്ല, 2.5 വർഷം മുമ്പ് കുട്ടിയെ കിട്ടില്ല എന്ന് ഉറപ്പ് ഡോക്ടർമാര് പറഞ്ഞെടുത്താണ് കോഴിക്കോട് അത്തോളിയിൽ 6,661 സഹോദരി കൊണ്ടുവന്ന് തന്നത്. കുട്ടിക്ക് 2.5 വയസ്സായി. അവർ 2.5 വയസ്സിനായിട്ട് ഇന്നാണ് കാണാൻ വേണ്ടി വന്നിട്ട് സദസ്സിലേക്കുള്ള 6,666 വലിയ പറമ്പ്. പ്രത്യേകിച്ച് ദുആ ചെയ്യണം, മകളുടെ കല്യാണം ശരിയാവാന് കടം വിടാൻ 6,666 രൂപ. വേറെ സഹോദരി മരിച്ച പിതാവിന്റെ പല ഗുണത്തിന് ഇമാം കെട്ടി മരിക്കാനും മക്കളെ സാലിയങ്ങളായി തീരാൻ ദുആ ചെയ്യാൻ 6,666 രൂപ. വയറിലെ മുഴ മാറാൻ പ്രത്യേകം ദുആ ചെയ്യാൻ 6,666 രൂപ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇന്നത്തെ സദസ്സിൽ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് ഏത് സമയത്താ റബ്ബ് തരുന്നതെന്നറിയും. പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു 6,666 രൂപ മകളുടെ കല്യാണം ശരിയാവാന് കടം വീടാനും സക്കീന എന്ന സഹോദരി അല്ലാഹു സ്വീകരിക്കട്ടെ. اللهم صل على محمد اعداد رمل ثرى وسلم صلى الله صلى الله على محمد صلى الله عليه وسلم ملي حبيب سوى محمد يوم الحوان به تبسم صلى الله ഇൻഷാല്ലാഹ് ഈ ദുആ ചെയ്തു കഴിയുമ്പോൾ കഴിയുന്ന സഹോദരങ്ങളൊക്കെ ഏതാണ്ട് 36,000 ആളുകളായി 6,666 സദഖ ചെയ്യുക. ഒറ്റപ്പാലത്തെ ഹിഫ്ളുൽ ഖുർആനിലേക്ക് തരുന്ന ആളുകൾ ധാരാളം, എത്രയോ ആളുകൾ മക്കളുടെ കല്യാണം ശരിയാവാൻ, കടബാധ്യത മാറാൻ, രോഗം മാറാൻ, പ്രയാസം മാറാൻ ഖുർആനിൽ 6,666 ആയത്തുകളുണ്ട്. അതിന്റെ പറക്കൊണ്ട് ഉസ്താദേ അതൊക്കെ മാറി എന്ന് പറയുന്ന എത്രയോ ആളുകൾ. അല്ലാഹുവേ 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 പടച്ചവനെ സ്വീകരിക്കണേ. അല്ലാഹുവേ സ്വീകരിക്കണേ. തമ്പുരാനേ ഈ സദക്ക സഹോദരങ്ങളായി തന്നവർ അല്ലാഹുവേ. മകളുടെ കല്യാണം ശരിയാവാനും 6,666 നൽകിയിട്ടുണ്ട് കടം വീടാനും. അല്ലാഹുവേ സക്കീന എന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ മകൾക്ക് നീ ഒരു സാലിഹായ ഭർത്താവിനെ കൊടുക്കണേ. അല്ലാ സാലിഹായ ഭർത്താവിനെ കൊടുക്കണേ. അല്ലാ അവരെ
കുടുംബത്തിനെ ഏറ്റവും ഖൈറായ സന്തോഷം നൽകുന്ന പുതിയ പ്ലേ നൽകണേ അല്ലാഹ്. ഏതൊക്കെ കടബാധനകളാണോ ആ കടബാധനകളൊക്കെ വീടാണൊരു വഴി തുറന്നു കൊടുക്കണേ തമ്പുരാനെ, തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആയത്തിന്റെ പറക്കത്തു കൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേയുള്ള വേറെ സഹോദരി ദുആ ചെയ്യാൻ ഒരു സംഭാവന നൽകിയിട്ടുണ്ടല്ലാഹേ. അതിന്റെ പറക്കത്തു കൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേയല്ല. കടമങ്ങളിൽ നിന്ന് യോഗത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ എല്ലാവിധ നന്മകളും നേടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കൈമുക്കിയാ മതിലെ സംഘാടകർ നമ്മുടെ അടുക്കലേക്ക് വരും. ഈ സദസ്സ് ഈ രാവിലെ ഈ രാത്രിയിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള സലാത്ത് കൊണ്ട് അനുഗ്രഹീതമായി സദസ്സിൽ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കും. സ്വീകരിക്കട്ടെ. കൂടുതൽ ഞാൻ നീട്ടിക്കൊണ്ടു പോകില്ല. പോലീസുകാർ നമുക്ക് അനുവദിച്ച സമയം ഏതാണ്ട് കഴിയാറായി. അതുകൊണ്ട് പെട്ടെന്ന് നിർത്തേണ്ടതുകൊണ്ട് സംഘാടകരെ സംബന്ധിച്ചുള്ള വലിയ പിരിവല്ല. ഇതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. വളരെ സന്തോഷത്തോടെ ഖൈറോടെ ഇൻഷാല്ലാ ഈ സദസ് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ പ്രഭാഷണം പട്ടാമ്പി വല്ലപ്പുഴയിലാണ്. ഉബ്ബ് റസൂല് പ്രഭാഷണം 28-29 ഡിസംബർ 22-29 തീയതി പെരിന്തൽമണ്ണയിൽ നടക്കും. എല്ലാവരും എത്തുക. അതേപോലെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്നൊരു കാസറ്റ് വെളിയിലിറങ്ങിയിട്ടുണ്ട്. അതിന്റെ വരുമാനം ഇൻഷാല്ലാ നമ്മുടെ ഒറ്റപ്പാലത്തെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിന്റെ കൂടി പേരിലാണ്. ആ ഒരു കാസറ്റ് വാങ്ങിക്കുമ്പോ അത് സ്ഥാപനത്തോടെ മുതൽ കൂട്ടാമല്ലോ ഖൈറിലാക്കട്ടെ. സമയം തീരാറായി. പോലീസും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമ്മൾ അവരോട് പൂർണ്ണമായി സഹകരിക്കണം. എല്ലാവരും പെട്ടെന്നൊന്ന് പറയാം.